ഹലോ. ഹലോ, ആരിഫ് ഹുസൈൻ അല്ലേ? ആ ആരാണ്? ആ എൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഞാനപ്പോ എല്ലാ കാര്യത്തിലും ഞാൻ എഗ്രി ചെയ്യുന്നു, പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം ഡിസഗ്രിമെന്റ് ഉണ്ട്. അതായത് ഇസ്രായേലിന്റെ കാര്യമാണ്. നിങ്ങൾ ഈ വിഷയത്തിലുള്ള അഭിപ്രായം ആദ്യം പറയും. ഈ കണ്ണ് എവിടെ കണ്ണ് എന്നുള്ളതിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് ഒരു അതില് എന്താ പറയാ, അത് അവരെ അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. മൈനോറിറ്റീസ് ആരാണ് അറ്റാക്ക് ചെയ്യുന്നത്? മുസ്ലിംസ് ആണ്, അതിലൊന്നും യാതൊരു ജസ്റ്റിഫിക്കേഷനും ഇല്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഞാൻ പക്ഷേ അവിടെ പറയുന്നതിന്റെ കാര്യം എന്താണ്? അത് കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പം സേ നമ്മൾ ഇപ്പൊ ഞാൻ ഹമാസിനെ അനുകൂലിക്കുന്ന ഒരാളല്ല, എനിക്ക് ഞാൻ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആളല്ല. നമ്മൾ ഇതിന് ഫോർ ഓർ അഗേൻസ്റ്റ് പറയുമ്പോ ഈ ഒരു വോർ സിറ്റുവേഷനിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അത്ര നല്ലതല്ല എന്നാണ് എന്റെ അഭിപ്രായം. എങ്ങനെ മനസ്സിലായില്ല? അതായത് ഈ ഒരു വോർ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ നടക്കുമ്പോ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ സാർ ഇപ്പം ഇപ്പൊ ഫ്ലാഗ് വെക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഹമാസ് അനുകൂലിയല്ല, അത് ആദ്യമേ പറയാണ്. അപ്പൊ ആ ഒരു ഫ്ലാഗ് വെച്ച് ചെയ്യുന്നത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതത്ര നല്ലതല്ല. കാരണം ഇപ്പം സാറ് ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട്. അപ്പൊ സാറ് പറയുന്നത് കേട്ടു, അതായത് ഇപ്പം സെക്കൻഡ് എക്സ്പ്ലോഷൻ കൊണ്ടാണ് മരിക്കുന്നത് എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പറയുമ്പോ തന്നെ ഇഷ്ടംപോലെ കുട്ടികളെ അവര് സ്നൈപ്പർ വെച്ച് കൊല്ലുന്നുണ്ട്. നിങ്ങൾ കണ്ടോ സ്നൈപ്പർ വെച്ച് കൊന്നത്? സാർ വീഡിയോസ് ഉണ്ട്, ഇതെല്ലാം ട്വിറ്ററിൽ നിന്നാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ജസ്റ്റിഫൈഡ് ആണോ എന്നുള്ളതാണ്. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ എന്തുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്? സാർ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ല ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഇസ്രായേൽ വേഴ്സസ് ഹോം, ഇസ്രായേൽ വേഴ്സസ് ഹമാസ് ആണ്. ഹമാസ്, അപ്പോൾ നമ്മൾ ഹമാസ് ആരാണ് ശരിക്കും? ഹമാസ് അവിടുത്തെ ഒരു ഔട്ട്ഫിറ്റ്, ടെറർ ഔട്ട്ഫിറ്റ് ആണ്. ഔട്ട്ലെറ്റ്. അവര് ചെയ്യുന്ന ആക്ടിവിറ്റീസ് അത് ഏതെങ്കിലും വിധേന ഇസ്രായേൽ ചെയ്യുന്ന ആക്ടിവിറ്റിയുമായിട്ട് നമുക്ക് കംപറബിൾ ആണ്? സാർ അങ്ങനെ ചോദിച്ചാ ഓക്കെ, ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. അവര് ഇപ്പൊ നിലവിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കാലങ്ങളായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ശരി, കുറെ കാലമായിട്ട് പ്രശ്നം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒക്ടോബർ 7 ഹമാസിന്റെ നേതൃത്വത്തിൽ അവര് ഇസ്രായേലിൽ വന്നിട്ട് ചില പണികൾ ഒപ്പിക്കുന്നു. ഓക്കെ, അതിനോട് എങ്ങനെയാണ് ഇസ്രായേൽ പ്രതികരിക്കേണ്ടത്? നിങ്ങളൊന്ന് പറയും. വാട്ട് ഈസ് ദ ഐഡിയൽ റെസ്പോൺസ്? ഐഡിയൽ റെസ്പോൺസ് അത് നമുക്ക് അത് പറയാൻ പറ്റില്ല. അതെന്താ? ഓക്കെ, എന്നാ പറയാൻ പറ്റാൻ വേണ്ടിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം. ഞാനത് പറയാം, വേറൊരു വഴി പറയാം, വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഇന്ത്യയിലേക്ക് ഇതേപോലെ കുറച്ച് ആളുകൾ വന്നിട്ട് കുറച്ച് പണി ഒപ്പിക്കുന്നു എന്ന് വിചാരിക്കുക, പാകിസ്ഥാനിൽ നിന്ന്. എങ്ങനെയാണ് ഇന്ത്യ അതിനോട് പ്രതികരിക്കേണ്ടത്? സാർ അതിന് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പറയൂ. ഫോർ എക്സാമ്പിൾ, ഒരു ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ബിൽഡിംഗിൽ ടെററിസ്റ്റും ഹോസ്റ്റേജസും ഉണ്ടായിട്ടുണ്ട്, വെറും രണ്ട് ഹോസ്റ്റേജസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളത് ബോംബ് ചെയ്യാൻ വേണ്ടി നിന്നില്ല, ആ ഹോസ്റ്റേജസിനെ രക്ഷപ്പെടുത്താനാണ് നമ്മൾ നിന്നത്. അപ്പൊ സി ഇസ്രായേൽ അതുപോലെ ഒരിക്കലും ചെയ്യില്ല. അപ്പൊ ഇസ്രായേൽ ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഇസ്രായേൽ അവിടെ ഈ ബോംബ് ഇടുന്നതിന് മുന്നേ അവിടെ സിവിലിയൻസ് ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞിട്ട് അവർ ലീഫ്ലെറ്റ് ഇടുന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയോ? അറിയാം. അത് അപ്പൊ ഇസ്രായേൽ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ നുണയായില്ലേ, തെറ്റിയില്ലേ? പക്ഷെ സാർ അവിടെയൊക്കെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് സാർ. എന്താണ് ടെക്നിക്? അതായത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിംഗ് ആണ് അവർക്ക് കൊടുക്കുന്നത്. ഞാൻ സാർ ഇത് ഞാൻ ഒരുപാട് ടോക്സ് കേൾക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് അവിടെയുള്ള IDF സോൾജർ ആയിട്ട് സംസാരിച്ച ആളാണ്, എന്നോടാണ് പറയുന്നത്. ആണോ? നിങ്ങള് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങള് എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹമാസിലെ ഒരു ഭീകര സോറി ഒരു പോരാളിയെ കൊണ്ടു തരൂ. ഞാൻ ചോദിച്ച് നിങ്ങൾക്ക് ഉത്തരം വാങ്ങിച്ചു തരാം. എവിടെ എന്തുകൊണ്ടാണ് ഈ ഹമാസിന്റെ ആളുകളെ ഒരാളെ പോലും നിങ്ങൾക്ക് പബ്ലിക് മീഡിയയിൽ ഫേസ് ചെയ്യുന്ന ആളുകളായിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത? എന്താ അവര് ചെയ്യുന്നതിൽ ശരിയുണ്ട് എങ്കിൽ അവരെന്തിനാ ഒളിച്ചിരിക്കുന്നത്? എന്തിനാണ് പറയും? IDF ആളുകൾ എല്ലാ തവണയും ഇനിയിപ്പോ അവിടുത്തെ പ്രധാനമന്ത്രി ആയ പോലും കറങ്ങി നടന്നിട്ട് കാര്യങ്ങൾ പറയുന്നു. ഹമാസിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ എന്തിനാണ് അവർ ഒളിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ സാർ, ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും ഹമാസിനെ. അതൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ അതൊന്നും വിഷയമല്ല, ചോദിച്ചതിന് ഉത്തരം പറയാലോ. ഇതൊക്കെ തന്നെയാണ് അതിലെ പ്രശ്നം. നിങ്ങൾ അറിയണല്ലോ, എന്നിട്ട് വേണമല്ലോ നമ്മൾ. ഇനി എന്തുകൊണ്ട് ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാരണമാണ്. ഒന്ന്, നമുക്ക് വേണ്ടത് സമാധാനമാണെന്ന് നിങ്ങൾക്ക് വല്ല തർക്കമുണ്ടോ?
ഇല്ല, സമാധാന ശ്രമങ്ങളോട് എന്നും അനുയോജ്യമായി നിന്ന് അതിന് അനുകൂലമായ നിലപാടെടുത്തത് ആരാണ്? ഇസ്രായേലാണോ ഈ ഹമാസ് ആണോ? സർ, അത് ഞാൻ തീർച്ചയായിട്ടും ഇസ്രായേൽ എന്ന് പറയും. അപ്പോ അപ്പൊ പിന്നെ അതിനകത്ത് വേറെ ലം യലിദ് വലം യൂലദ് വലയക്കുലോ കുഫ്വനാത്. ഇസ്രായേൽ കൂടുതലൊന്നും ചോദിക്കാനില്ല സർ. എന്താ പ്രശ്നം വെച്ചാ, ഈ 30,000 സിവിലിയൻസ് മരണപ്പെട്ടത് നമുക്ക് അത് പറയൂ, എങ്ങനെയാണ് അവർ മരിച്ചെന്ന് പറയൂ. 30,000 ബോംബിംഗ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് ഉണ്ട്, ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഓക്കേ, നമുക്ക് തൽക്കാലം ബോംബിംഗ് എടുക്കാം. ഈ ബോംബിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ബോംബിംഗ് എങ്ങനെ സംഭവിക്കുന്നത് പറയൂ. ഹലോ, ബോംബിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നത് പറയൂ സർ. ബോംബിംഗ് ഇസ്രായേൽ ബോംബ് ബോംബ് എവിടെയാണ് ഇടുന്നത്? സിവിലിയൻ ഏരിയസ്. ഏതാണ് ആ സിവിലിയൻ ഏരിയ? സർ, ഇപ്പൊ ഇപ്പൊ തന്നെ പുതിയതൊരു ന്യൂസ് വന്നു, സ്കൂൾ ഇടുന്നുണ്ട്. എവിടെ? അങ്ങനെ ഒരുപാട് ന്യൂസ് വരുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒരു ന്യൂസ് വന്നു, ഒരു സ്കൂളില്. ആ സ്കൂളിൽ എന്താ സംഭവിക്കുന്നത്? ഈ സ്കൂളിന്റെ അടിയിൽ തുറങ്കം പണിത് ഇരുന്നിട്ട് അതിന്റെ അടിയിൽ നിന്ന് വെടിവെക്കുന്നത് ആരാണ്? അത് ശരിയാണോ സർ? നമുക്ക് അത് ശരിയാണോ? അല്ലേ, അല്ല, ഒരിക്കലും ശരിയല്ല. ഓക്കെ, അപ്പോ ഒക്ടോബർ 7 മുന്നേ ഗാസ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? നല്ലതായിരുന്നു. അപ്പൊ ഈ ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 30,000 ആള് കൊല്ലുന്നതിലേക്ക് ഇവരെ കൊണ്ടെത്തിച്ചത് അത് ഹമാസ് ആണോ ഇസ്രായേൽ ആണോ? അപ്പൊ ഇനി ഞാൻ ആരുടെ കൂടെ നിൽക്കണം? ഹമാസിന്റെ കൂടെ നിൽക്കണം, ഇസ്രായേലിന്റെ കൂടെ നിൽക്കണം? എനിക്ക് കൂടുതലൊന്നും അതിനകത്ത് ചിന്തിക്കാനില്ല, നമുക്ക് ക്ലിയർ കട്ടാണ്. ഇതെന്തിനാ വെറുതെ ഡെക്കറേഷൻ? അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. കുറെ ആളുകൾ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ കോള് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചാൽ കിട്ടില്ല. സോ ഇസ്രായേലിൻ്റെ ഒപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, സമാധാന ശ്രമം. അതാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. സമാധാനം ആരാണോ അതിന് ആഗ്രഹിക്കുന്നത്, ആരാണോ അതിനിപ്പം ഒപ്പം എന്ന് നിന്നിട്ടുള്ളത്, അവരോടൊപ്പം നിൽക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രദേശം തിരഞ്ഞെടുത്തത് മതപരമായ കാര്യത്തിൻ്റെ പേരിലാണ്. ഒരു കോൾ ഈസ് കമ്മിങ്, പ്ലീസ് വെയിറ്റ്. യെസ് പറയൂ. അതെ, ഞാൻ തൊട്ട് മുന്നേ വിളിച്ച ആൾക്ക് ഒരു മറുപടി തരാനായിട്ട് കൂടെയാണ്. ഓ, പറഞ്ഞോളൂ, പേര്? അതായത് എന്റെ പേര്, ഞാൻ ബാംഗ്ലൂർ നിന്നാണ്, മാത്യു എന്നാണ്. ആ പറയൂ. അതായത് പലസ്തീൻ ഫൗണ്ടറായ ഒരാളുടെ മകൻ, അതായത് മൊസാദ് യൂസഫ്, അതെ, ഞാൻ അദ്ദേഹത്തെ സത്യം പറഞ്ഞാൽ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പിന്നാലെ കൂടിയിട്ട് കുറേ നാളായി, ഇദ്ദേഹം ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞ് നിൽക്കണോണ്ടാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് 1 മില്യൺ ആക്കിയിട്ട് പുള്ളിയെ കോൺടാക്ട് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാരൊക്കെ ഒന്ന് ആഞ്ഞ് ശ്രമിച്ച് പെട്ടെന്ന് 1 മില്യൺ ആക്കി നമ്മൾ വിളിച്ചാൽ വരും. ആ, നിങ്ങൾ കുറച്ചുകൂടി ശബ്ദത്തിൽ പറയണോട്ടോ, സൗണ്ട് കുറവാണെന്ന് പറയുന്നുണ്ട്. ആ, ഉറക്കെ പറഞ്ഞോളൂ. അത് മൊസാദ് യൂസഫ് ആണ്. എന്താണ് പറയുക, ഇവരുടെ ഹമാസിൽ നിന്ന് വിട്ടുപോയ ഏറ്റവും വലിയ സാക്ഷി. ഹമാസ് എന്തുവാണ് കാണിക്കുന്നതെന്ന് ഏറ്റവും എന്താ പറയുക, ഇതായിട്ട് പറയാൻ പറ്റുന്ന, ആധികാരികമായി പറയാൻ പറ്റുന്ന വ്യക്തി പുള്ളിയാണ്. പുള്ളി എനിക്ക് തോന്നുന്നു UN-ലും പുള്ളി ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ദുർഭാഗ്യവെച്ചാൽ എന്താന്ന് വെച്ചാൽ, കേരളത്തിൽ ഹമാസിനെ അനുകൂലിക്കുന്നവരും മൊസാദ് യൂസഫിനെ എന്താണ് വളരെ കോൺഷ്യസ്ലി അവർ കണ്ണടക്കുന്നതാണോ, മൊസാദ് യൂസഫ് പറയുന്ന കേൾക്കാത്തയാണോ? അമേരിക്കയിലുള്ള മുസ്ലിംസ് പോലും, എനിക്ക് തോന്നുന്നു ഈയിടെ ഒരു ഡിബേറ്റില് അമേരിക്കയിലെ ചില സ്റ്റുഡൻസ്, ഹമാസ് സപ്പോർട്ടേഴ്സ്, അവര് മൊസാദ് യൂസഫിനെതിരെ മൊസാദ് യൂസഫിന്റെ കൂട്ടിൽ സംസാരിക്കുമ്പോൾ മൊസാദ് യൂസഫിന്റെ അടുത്ത് എതിര് പറയുകയാണ് നിങ്ങൾക്കൊന്നും അറിയില്ല ഹമാസ് അവിടെ പലസ്തീനിൽ നടക്കുന്ന എന്തുവാണ്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് സത്യം അറിയാവുന്ന ഒരാൾ വന്ന് സംസാരിക്കുമ്പോഴും എന്താണ് പറയുക, മനഃപൂർവ്വം കണ്ണടച്ചിട്ട് ഞങ്ങൾ പറയുന്നതാണ് സത്യം എന്ന് പറയാണ് കുറെ പേര്. അപ്പോ ഇങ്ങനൊരു സംഭവം ഉണ്ട്. പിന്നെ വേറൊന്നും പറഞ്ഞാൽ ചുറ്റുമുള്ള എല്ലാരും പലസ്തീനെ പറ്റി ഇഷ്യൂ എന്താണെന്നറിയാതെ പോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു പ്രഷർ നമുക്ക് ഉണ്ടാവുന്നുണ്ട് പലപ്പോഴും, എന്തുകൊണ്ട് പലസ്തീനെ പറ്റി ഒന്നും ഇടുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്നറിയാതെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഈ മൊസാദ് യൂസഫ് പറയുന്നതും, പിന്നെ ഇസ്രായേലിൽ ജൂതന്മാർ മാത്രമല്ല നിൽക്കുന്നത്, അറബ് മുസ്ലിംസും കുറെ പേര് നിൽപ്പുണ്ട്.
അവരിൽ കൊറേ പേര്, എനിക്ക് ഈയിടെയും രണ്ടു മൂന്ന് പേര് പറയുന്നുണ്ട് അവര് ഇസ്രായേൽ വളരെ സന്തുഷ്ടരാണ്, ഹാപ്പിയാണ്. ഇതും പലരും കാണുന്നില്ല. ഹലോ, ആ പറയൂ, ആരാണ്? ആ ഹാരിഫ് ഭായ് അല്ലേ? അതെ, സോറി ഞാൻ നൈറ്റിലെ വിളിച്ചത്, ഞാൻ ഇവിടുത്തെ ഒമാൻ നിന്ന് വിളിക്കുന്നതാണ്. ആ ആരാ, പേര് പറയൂ. പേര് സിനീഷ് എന്നാണ്. സിനീഷ്, ആ പറയൂ. പിന്നെ ഹിന്ദു ആണ്. ആ ഈ വിഷയത്തിൽ എന്താ പറയാനുള്ള വെച്ചാ പറയൂ. അല്ല, ഈ വിഷയമായിട്ട് പറയാനൊന്നല്ല. ആ നമുക്ക് അങ്ങനെ പോയാലേ ശരിയാവുള്ളൂ, ഒരു വിഷയാധിഷ്ഠിതമാണല്ലോ. അറിയത്തില്ല, സോറി സോറി, ഞാനിത് വിഷയത്തിന് വേണ്ടിട്ട് വിളിച്ചൊന്നല്ലായിരുന്നു. നിങ്ങളിത് വേറെ ഇതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ പ്രോഗ്രാം സ്ഥിരം കാണുന്നതാണ്. അപ്പൊ പ്രോഗ്രാമിൽ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, ഇഫ് യു വിഷ് ടു എക്സ്പ്രസ് യുവർ ഒപ്പീനിയൻ ഓൺ ദിസ് നൗ പ്ലീസ് കോൾ, അങ്ങനെയാണ് നമ്പർ നമ്പർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. സോ ഷാൽ ഐ മൂവ് ഓൺ? വെള്ളിയാഴ്ച രാത്രി ജോയിൻ ചെയ്യും, രാത്രി 9:00 ലൈവ് ആയിട്ട്. ഓക്കെ, വെള്ളിയാഴ്ച 9:00 രാത്രി. ഓക്കെ, അപ്പോൾ ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ള ആളുകൾ മാത്രം വിളിക്കൂ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. സോ നെക്സ്റ്റ് കോളർ പ്ലീസ്, വേഗം വിളിച്ചോളൂ. യാ, ആ അലക്സ് പറയും. അലക്സ് ഡിസ്കണക്ട് ആയി. ഇതിൽ ട്രൂ കോളറിൽ ചിലതൊക്കെ നമ്പർ പേര് കാണിക്കും, ചിലത് കാണിക്കില്ല, അതാണ് പ്രശ്നം. ഓക്കെ ശരി, ഓക്കെ. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം, പറയൂ. എന്റെ പേര് രാഹുൽ എന്നാണ്. ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയാണ്. അപ്പം ഞാൻ ഒരു ചെറിയ ഡൗട്ട് ചോദിക്കാനാണ് വിളിച്ചത്. എന്നാന്ന് പറഞ്ഞാൽ സാറിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഇതിപ്പോ ഷെയ്ൻ നിഗാമിന്റെ കേസ് ആദ്യത്തെ അല്ല. ഇവര് നിരന്തരം മലയാള സിനിമയില് ഇത് ജിഹാദിവൽക്കരണം നല്ല പോലെ അല്ലെ അവരുടെ ഒരു കൺട്രോൾ വന്നിട്ടുണ്ടോന്ന് ഒരു സംശയം. കാരണം സാറിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, CAA നിയമം ഭാരത സർക്കാർ പാസ്സാക്കിയപ്പം നിരന്തരം ഒരു ചെയിനായിരുന്നു മലയാള സിനിമയിലെ നടന്മാരുടെ ഇത് ഇതിന് എതിരായിട്ട്. അതേപോലെ ലക്ഷദ്വീപിന്റെ വിഷയം വന്നപ്പോഴും ഇതുവരെ സാർ ഉണ്ടായിരുന്നല്ലോ, സെയിം ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ. ഇപ്പം ഇത് എനിക്ക് തോന്നുന്ന അത്ഭുതമാണ്. എനിക്ക് ഇപ്പം കുറച്ച് രണ്ടോ മൂന്നോ പേരെ ഇതിനു വേണ്ടി ഓൾ ഐസ് ഓൺ റാഫ് ആണ്. അപ്പം എന്റെ ചോദ്യം ഇതാണ്, മലയാള സിനിമയിൽ ഒരു അദൃശ്യ ശക്തി കൺട്രോൾ വന്നിട്ടുണ്ടോ മുംബൈ അധോലോകം പോലെ? എന്താണ് സാറിന്റെ നിഗമനം? ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല, പക്ഷെ ഇതിലിപ്പോൾ ഷെയ്ൻ നിഗത്തിന് അതുണ്ടെന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. പക്ഷേ ഇതിലെ വിഷയം ഞാനിവിടെ അഡ്രസ്സ് ചെയ്യുന്നത് ഇസ്ലാമത വിശ്വാസികൾ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പൊതുവെ കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ, ഞാൻ വിശ്വാസിയായിരുന്ന സമയത്ത് പോലും നമ്മളുടെയൊക്കെ ഒരു ഫീലിംഗാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പറയാൻ തോന്നിയത് എനിക്കിപ്പോൾ ദാവൂദ് ഇബ്രാഹിമായിട്ടുള്ള ബന്ധം കൊണ്ടല്ലല്ലോ, അത് നമ്മൾ വിശ്വാസപരമായിട്ടുള്ളൊരു കാര്യം മാത്രം. ഒന്ന്, രണ്ട്, നമ്മളുടെ കൺസേൺ എന്ന് പറയുന്നത് എപ്പോഴും മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രം അതിനകത്ത് പറയാന്നുള്ള ഒരു രീതി. അവിടെ മതം ഒരു ഫിൽട്ടറായിട്ട് അവിടെ നിൽക്കുന്നു, അതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഒരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും നമ്മൾ മതം നോക്കിയിട്ട് കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുന്ന ഒരു അശ്ലീലം അതുപോലെ നമ്മൾ ചെയ്തിരുന്നു എന്ന് പറയുന്നിടത്താണ് ഇതിൻ്റെ ഒരു വ്യാപ്തി കിടക്കുന്നത്. ആ രീതിയിലാണ് നമ്മളെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് മതജീവികളെ, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, പിന്നെ ബാക്കിയുള്ള കൺസ്പിറസി തിയറി ആയാലും ഇനിയിപ്പം ട്രൂത്ത് ആയാലും ശരി, അത് തെളിയിക്കേണ്ട ബാധ്യത ഇവിടുത്തെ സ്റ്റേറ്റിനാണ്, അത് അവർ ചെയ്യട്ടെ. ഇതൊരു ഗോത്രീയ ചിന്താഗതി ഉണ്ട് ഇവിടെ, അതിനെയാണ് നമ്മളിവിടെ അഡ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് അങ്ങനെ തോന്നി ബോളിവുഡ് പോലെ, അത് ഒരു സംശയം ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വാട്സപ്പ് കോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്, കഴിയുന്നതും നോർമൽ കോൾ ചെയ്യണം എന്നാണ് ഞാൻ പറയാം. ആ ഹലോ, ഹലോ, യെസ്, ആരാണ്? ഓ, ഉറക്കെ പറയൂ, ശബ്ദം കൂട്ടു, ശബ്ദം കൂട്ടി സംസാരിക്കൂ. ഓക്കെ, അത് കോൾ ക്ലിയർ അല്ല, അടുത്ത ആൾ വിളിക്കൂ,
കോൾ വെയിറ്റിങ്ങിലുള്ള കോളുകൾ ഒരുപാടെണ്ണം വരുന്നതുകൊണ്ട് ഞാൻ അധികം സമയം കളയാത്തത്. നെക്സ്റ്റ് പേഴ്സൺ പ്ലീസ് പ്ലീസ് ഡയൽ 1 2 ദേവന്ന്. ഇത് കൊള്ളല പരിപാടി. പറയൂ. അതെ, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ഇല്ല ഇല്ല, ഞാൻ നിങ്ങളുടെ അതുകൊണ്ട് ഞാനൊരു ദിവസം നിങ്ങളുടെ സംസാരം ഞാൻ കേട്ടേ മുഹമ്മദ് വേദി. അത് നിങ്ങളെ കോയ കോളിംഗ് ആണെങ്കിൽ പിന്നീട് വിളിക്കാം കേട്ടോ. ഇതൊന്നും എനിക്കറിയാം. ഓക്കെ, അപ്പോൾ അടുത്ത ആളിലേക്ക് പോവാം. നെക്സ്റ്റ് കോളർ പ്ലീസ്. ടപ്പേന്ന് ആയിക്കോട്ടെ, ഇത് കൊള്ളാൻ പരിപാടി. അതെ, ദേവന്നു. ആ ഹലോ, ഹലോ. യെസ് പറയൂ. ആരി ഫുസൈൻ അല്ലേ? ആ അതെ, പേര് പറയൂ. എന്റെ പേര് ബഷീറാണ്. ഓ, ബഷീർ. ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത്? ഈ വിഷയത്തെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇഫ് യു വിഷ് ടു എക്സ്പ്രസ് യുവർ ഒപ്പീനിയൻ നൗ പ്ലീസ് കോൾ ഓൺ അബവ് നമ്പർ. അതാണ് ഇപ്പോഴത്തെ വിഷയം. വെള്ളിയാഴ്ച രാത്രി 9:30 ലൈവിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ആളിലേക്ക് പോവാം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ വിഷയത്തിൽ നിന്ന് സംസാരിക്കുന്നവർ മാത്രം വിളിക്കുക, വേറെ കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. വി ആർ ജസ്റ്റ് ഫോക്കസിംഗ് ഓൺ ദിസ് ടോപ്പിക്. ആരൊന്നും വിചാരിക്കരുത്, ഇല്ലെങ്കിൽ നമുക്കിത് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു 10-15 മിനിറ്റും കൂടി നോക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ആദ്യത്തെ നമ്മളെ കോളർ വിളിച്ച പോലെയുള്ള നല്ല വാലിഡ് ആയിട്ടുള്ള ആളുകൾ, പോയിന്റ്സ് ഉള്ള ആളുകൾ വിളിക്കുക. അപ്പോഴേ ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുള്ളൂ. മുഹമ്മദ് നബിയുടെ കാര്യവും ആയിഷ കല്യാണവും ഖദീജ കള്ളു കുടിപ്പിച്ച് കല്യാണം കഴിച്ചതൊക്കെ നമുക്ക് പിന്നെ പറയാം. അപ്പോൾ നെക്സ്റ്റ് കോളർ പ്ലീസ്. യാ വന്നു, ഇത് തെറി വിളിയാന്നാട്ടാ തോന്നുന്നത്. ഹലോ ഹലോ, അരുൺജി. ആ ആരാണ്? ആ ഞാൻ, എന്റെ പേര് രതീഷ് എന്നാണ്. സോറി, ഞാൻ യു എസ് നിന്ന് വിളിക്കുന്നു. ഓക്കെ പറയൂ. എന്റെ പേര് രതീഷ് എന്നാണ്, ഞാൻ യു എസ് നിന്ന് വിളിക്കുന്നു. ആ പറഞ്ഞോളൂ. എനിക്ക് ലാഗ് ഉണ്ടോ? കുറച്ച് വീഡിയോ നിങ്ങൾ അവിടെ ഓഫ് ആക്കി വെക്കൂ, നിങ്ങൾ കോളിൽ ശ്രദ്ധിക്കൂ. അല്ല, ഇതിനു മുമ്പ് ഞാൻ ഒരു ഒരു സുഹൃത്ത് നേരത്തെ വിളിച്ചത് കേട്ടു. ആക്ച്വലി ശബ്ദം കുറവാണ്, കൂട്ടി സംസാരിക്കണം. ബംഗ്ലാദേശിനെ കുറിച്ച് പറഞ്ഞു. ആ പുള്ളിക്ക് ബംഗ്ലാദേശിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല, നേരെ ഇസ്രായേലിലോട്ട് ചാടിയാണ്. അതെ അതെ അതെ. ഇസ്രായേലും ഹമാസുമായിട്ടുള്ള ഇഷ്യൂവും ഈ ബംഗ്ലാദേശിലെ ഇന്റേണൽ ഇഷ്യൂ തമ്മിൽ എന്ത് കമ്പാരിസൺ ആണുള്ളതെന്ന് ഇവർക്ക് തന്നെ മനസ്സിലാവട്ടെ. ആക്ച്വലി രണ്ട് രാജ്യങ്ങളല്ലേ പാലസ്തീനും ഇസ്രായേലും? രണ്ട് രാജ്യങ്ങളാണ് ആക്ച്വലി. അവർ തന്നെയുള്ള പല ഇഷ്യൂസ് ഉണ്ടാവും, റിലീജിയസ് ആയിട്ടും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതുപോലെയാണ് ഒരു രാജ്യത്തിന്റെ അകത്തുള്ള ഒരേ രാജ്യത്തിലെ സിറ്റിസൺസ് റിലീജിയസ് ആയിട്ടുള്ള ഇഷ്യൂസിന്റെ പേരിൽ മാത്രം ആക്രമിക്കപ്പെടുന്നത്. ഇവർക്ക് എന്തുകൊണ്ട് ഇതിനെതിരെ ഇതിനെ കമ്പാരിസൺ നടത്തുന്നു, ഇതിനെതിരെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അല്ല ഈ ഒരു കമ്പാരിസൺ നടത്തുന്ന സമയത്തുള്ള ഈ ഒരു ബയസ് അതുപോലെ തന്നെ അജ്ഞത, അത് പൊതുവേ ഉണ്ട്. അത് എന്താ പറയുക, നമ്മൾ അതിനൊരു പ്രയോഗം തന്നെ ഉണ്ടല്ലോ, കമ്പയറിങ് ആപ്പിൾസ് ടു മാംഗോസ് എന്ന് പറയുന്നൊരു വിഷയം. അത് ഒരു വിശ്വപ്രസിദ്ധമായ അല്ലെങ്കിൽ ഒരു പ്രകൃതി പ്രതിഭാസമാണ്, അങ്ങനെ നമ്മൾ വിചാരിക്കണതാണ് നല്ലത്. അപ്പോൾ ആ ക്ലാരിറ്റി ഉള്ള ആളുകൾ ആ വിഷയം, അല്ലെങ്കിൽ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾ ആ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള അബദ്ധം സംഭവിക്കാതിരിക്കാനുള്ള ഒരു പോംവഴി. ഈ റോങ് കമ്പാരിസൺസ് അതൊരു കാര്യം. ആക്ച്വലി പിന്നെ നമ്മുടെ നമ്മുടെ നാട്ടിലെ മതേതര ഹൈ ഇന്റലക്ച്വൽസ് ഉണ്ട്, അവരിതിനെ കുറിച്ച് ഒന്നും സംസാരിക്കാത്തതിന്റെ കാരണം ഫണ്ടിങ് ആണോ? ആക്ച്വലി ഇവർക്ക് ഡയറക്റ്റ് ഫണ്ടിങ്ങിന്റെ അല്ല അത് വരുന്നത്, അത് ഇവിടെ സംഖ്യ ഉള്ളതുകൊണ്ടാണ്, വേറൊന്നും ഉണ്ടല്ല. സംഖ്യ വളർന്നാലൊന്ന് പേടിച്ചിട്ടാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു നാഗവല്ലി എഫക്റ്റ് ആണ്. നാഗവല്ലി എന്താ പറയാ, അതായത് നാഗവല്ലി യഥാർത്ഥ നാഗവല്ലി പുറത്തു വരുമെന്ന് വിചാരിച്ചിട്ടാണ്. എന്താ മനസ്സിലായത്? നാഗവല്ലി അല്ല, അതായത് ഇവരുടെ ഒരു നറേറ്റീവ് ഉണ്ട്, മുസ്ലിങ്ങൾ പാവങ്ങളാണ്, അവർ എവിടെയും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്, അവരെപ്പോഴും ഒപ്രസ്ഡ് ആണ് എന്ന അവരുടെ നറേറ്റീവ് വെച്ചിട്ടാണല്ലോ അവർ ഇവിടെ സംഗീനെ ഇവിടെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല, അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബംഗ്ലാദേശിലെ വിഷയം അഡ്രസ്സ് ചെയ്താൽ
ബംഗ്ലാദേശിലെ വിഷയം അഡ്രസ്സ് ചെയ്താൽ, അഫ്ഗാനിലെ വിഷയം അഡ്രസ്സ് ചെയ്താൽ, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ യമനിലെ യസീദികളുടെ, നൈജീരിയയിലെ, സുഡാനിലെ ഈ തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേട്ടക്കാരൻ്റെ സ്ഥാനത്തേക്ക് മുസ്ലിങ്ങൾ മാറുന്നു. അപ്പോൾ പിന്നെ എന്ത് പറഞ്ഞിട്ട് ഇവിടെ സംഗീനെ പിന്നെ പ്രതിരോധിക്കും? അവരുടെ നിത്യ വരുമാനം അല്ലെങ്കിൽ അവരുടെ കഞ്ഞി കുടിക്കാനുള്ള വകുപ്പാണ് ഈ സംഗീ വിമർശനം എന്ന് പറയുന്നത്. അത് നിന്നുപോവും, അടഞ്ഞുപോവും. അതുകൊണ്ടാണ് അവർ ഇതിലൊക്കെ മൗനം ഭജിക്കുന്നത്. കഞ്ഞി കുടിക്കാനുള്ള വഴി എന്ന് പറയുമ്പോൾ ഇവർക്ക് സംഗീ വിമർശിക്കുമ്പോൾ കഞ്ഞിവെള്ളം കൊടുക്കുന്ന ആരാണ്? ഓ മൈ ഗോഡ്, നിങ്ങൾക്ക് ഈ പ്രയോഗങ്ങൾ യു എസ് എയിലായതുകൊണ്ടാണെന്ന് മനസ്സിലാവാത്ത. അവരുടെ അവരുടെ രാഷ്ട്രീയ ഭാവി അവിടെ അവിടെ അസ്തമിക്കും. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല, ഇടത് ചിന്താഗതിയുള്ള എല്ലാവരും, സംഘി വിരുദ്ധർ എന്ന് പറയുന്ന എല്ലാവരും തന്നെ ഒരു ഇടത് ആണെന്നാണ് അവർ സ്വയം അവകാശപ്പെടുന്നത്. സംഘികൾ വലതും അവർ ഇടതും. ഓക്കെ, അപ്പൊ എന്തായാലും ഈ കോള് നിങ്ങൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ, കോള് കട്ട് ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമതൊന്നും കൂടി ഇരുന്ന് കേൾക്കും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. യെസ്, അടുത്ത ആൾ വിളിക്കുന്നു. ഇത് കൊള്ളാട്ട പരിപാടി, പറയൂ. ഞാൻ ഇതിന്റെ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ. ആരാ വിളിക്കുന്നതെന്ന് പറയൂ. എന്റെ പേര് അരുൺ എന്നാണ്. ആ പറഞ്ഞോളൂ. അപ്പൊ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഇവിടുത്തെ സാംസ്കാരിക നായകള് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ചില വിഷയങ്ങളിൽ മാത്രം ഇങ്ങനെ പ്രതികരിക്കുകയും ചിലതില്? അതാണ് ഇപ്പൊ പറഞ്ഞത്. ഈ സാംസ്കാരിക നായകരൊക്കെ ജീവിച്ചു പോണത് ഒരൊറ്റ കാര്യത്തിന്റെ പുറത്താണ്, ഫാഷിസ്റ്റ് വിരുദ്ധത, സംഘി വിരുദ്ധത. സംഘി വിരുദ്ധത ഇവിടെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ, മുസ്ലിങ്ങൾ സംഘികളാൽ വേട്ടയാടപ്പെടുന്നു എന്ന നറേറ്റീവ് അവിടെ അവിടെ സ്ഥാപിക്കണം. എന്ന് വെച്ചാൽ സംഘികൾ വേട്ടയാടുന്ന ഒരു കൂട്ടം വേട്ട മൃഗങ്ങളാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ വേട്ടയാടപ്പെടുന്ന മൃഗങ്ങളാണ് മുസ്ലിങ്ങൾ. അവരെപ്പോഴും ഒപ്രസ്ഡ് ആണ്, അവരെപ്പോഴും ഇതുപോലെ മൈനോറിറ്റിയാണ്, അവർ വലിയ പ്രശ്നത്തിലാണ് എന്ന ആ നറേറ്റീവ് അവിടെ ഉണ്ടാക്കണം. അവരെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടവരാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ബംഗ്ലാദേശിലെ വിഷയം പറഞ്ഞാൽ, അതല്ലെങ്കിൽ തൊട്ടു മുന്നേ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തെയും, അഫ്ഗാനിലെ ആയാലും സുഡാനിലെ ഒക്കെ വിഷയങ്ങൾ നമ്മൾ സൂചിപ്പിച്ച് കഴിഞ്ഞാൽ, അവിടെ വേട്ടക്കാരൻ്റെ റോളിലേക്ക് മുസ്ലിങ്ങൾ മാറും. അപ്പോൾ പിന്നെ അവിടെ ഈ നറേറ്റീവ്, എല്ലായിടത്തും മുസ്ലിങ്ങൾ വേട്ടയാടപ്പെട്ട് കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ന് പറയുന്ന നറേറ്റീവ് പിന്നെ അവിടെ അസ്തമിക്കും. പിന്നെ അവർക്ക് കഞ്ഞുപിടിക്കാൻ പറ്റില്ല. അവരുടെ സാംസ്കാരിക നായകർ എന്ന ആ സ്ഥാനം പോലും അവിടെ നിന്ന് തെറിക്കും. അതാണ് അതിൻ്റെ കുഴപ്പം. ഇത് ഒരുപക്ഷെ അവർക്കുള്ള പേടിയായിരിക്കും അല്ലേ? എന്ത് പേടി? പേടി കുറച്ചുണ്ട് കേട്ടോ, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇസ്ലാമിനെ വിമർശിക്കണം എന്നല്ലല്ലോ ഇവിടെ പറയുന്നത്. മുസ്ലിങ്ങളെ കൈയൊഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. അവർക്ക് അവരുടെ, കാരണം ഹിന്ദുക്കളുടെ ഇടയിൽനിന്നും അല്ലെങ്കിൽ മറ്റു മതക്കാരുടെ ഇടയിൽനിന്നും ഇസ്ലാമിനെ വിമർശിക്കുന്നവരോടൊരു മമത കാണിക്കുന്നില്ലല്ലോ. എങ്ങനെ? ഇപ്പൊ ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് ഉള്ള ആളുകളായാലും ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് വളരെ കുറവല്ലേ? കുറവാണ്. അതിന്റെ കാരണം ഇതാണ്, കിട്ടത്തില്ലല്ലോ. അതിന്റെ കുറവ് കാരണം ഇതാണ്. അതിനെ വിമർശിച്ചാൽ അവരുടെ ആ സ്ഥാനം തെറിക്കും. കാരണം നിങ്ങൾ പറഞ്ഞല്ലോ സാംസ്കാരിക നായകർ എന്ന്. ഈ സാംസ്കാരിക നായകർ എന്ന പട്ടം കൊടുക്കുന്നത് ആരാണ്? കമ്മ്യൂണിസ്റ്റും ഇസ്ലാമിസ്റ്റുകളുമാണ്. ഓക്കെ, അതായത് കമ്മ്യൂണിസത്തെയും വിമർശിക്കാൻ പാടില്ല, ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല. ഇതിനെ രണ്ടിനെയും വിമർശിച്ചാൽ നിങ്ങൾ ആരായി മാറും? സംഖ്യയായി മാറും, കൂടുതലൊന്നുമില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ചേകനൂർ മാലവി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന് പുള്ളിയും സംഖ്യയാവും. അംബേദ്കർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അംബേദ്കറും ഇന്ന് സംഖ്യയാവും. അതാണ് അവസ്ഥ. അതെ, പക്ഷെ വയറിന് നല്ലതല്ല. ഓക്കെ, ശരി. ഓക്കെ, ബൈ. ആ പറയൂ, ആരാണ്? ഹലോ, ആരിഫിക. ആരാ, പേര് പറയൂ. ബംഗ്ലാദേശില് ഭരണം അട്ടിമറച്ചിട്ടപ്പോൾ അത് അട്ടിമറയല്ല, ഏകാധിപതി താഴെയിട്ടതാണെന്നും, ഈജിപ്തിൽ ഇതേപോലെ മറഞ്ഞു വീണപ്പോ, അതായത് പട്ടാളം ആക്രമിച്ചതിന് ശേഷം എന്താ പറയാ, ഭരണം മറച്ചിട്ട സമയത്ത് അതും ഒരു അക്രമം പറയുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആ വാദത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അത് തന്നെയാണ്, അത് ഞാനിവിടെ പറയാൻ വിട്ടതാണ്. എന്തായാലും ഓർമ്മിപ്പിച്ചതിന് നന്ദി. ഇത് തന്നെയാണ് ഇവരുടെ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നതിന്റെ,
ആ ഓക്കെ ഓക്കെ വെച്ചോളൂ, എന്തായാലും ഇത് പറയാം, പറയേണ്ട ഒരു. യെസ് 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 യെസ്. ഓ താങ്ക് യു, താങ്ക് യു ഫോർ റിമൈൻഡിങ് ദാറ്റ്. ഒരു വെരി ക്രൂഷ്യൽ ഒരു പോയിന്റാണ് ആ പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമി. ആ യെസ് താങ്ക് യു. അപ്പോൾ ഇവിടെ നമ്മൾ ഇദ്ദേഹം സൂചിപ്പിച്ച പോയിന്റ് ഒരു വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി ചെയ്ത സംഗതി അവിടെ ഒരു ഒരു ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന സംഗതിയും, എന്നാൽ ഈജിപ്തിൽ ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആ ഭരണകൂടത്തെ അവിടെ മറിച്ചിട്ട് അവിടുത്തെ ജനാധിപത്യ രീതിയിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ അവിടെ അത് ഉടനെ തന്നെ അത് അവിടെ ഉടനെ തന്നെ വലിയ ഒരു പ്രോബ്ലമായിട്ടും അത് ഒരു വലിയ പ്രശ്നമായിട്ട് അവർ അവതരിപ്പിക്കുന്നത്. ഇത് രണ്ടും ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് എന്ന് വരുന്നത് തന്നെയാണ് ഇതിൽ മറ്റൊരു എന്താണ് പറയുക, മറ്റൊരു സുഖം എന്ന് പറയുന്ന പോലെ ഒരു സാധനം. ഇങ്ങനെ ഇരട്ടത്താപ്പ്, ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നതിന് ഇരട്ടത്താപ്പിൻ്റെ അങ്ങേയറ്റാണ്. അതായത് നമ്മൾ പറയാറുണ്ട് ഈ ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ഇന്ത്യയിലൊക്കെ ജമാഅത്തെ ഇസ്ലാമി ഒരമ്മ പറ്റ മക്കളാണ്, പക്ഷേ എല്ലാത്തിൻ്റെയും മുഖം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി കുറച്ച് വ്യത്യാസം നമുക്ക് കാണാം. എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മൾ പറയുന്ന ആ ഒരു സോഷ്യൽ പ്രഷറിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അത് കീപ്പ് ചെയ്താൽ ഇന്ന് ഇരിക്കുന്ന പോലെ അവരുണ്ടാവും. ഇന്ന് ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും ഉൾക്കൊള്ളുന്ന, അത് അംഗീകരിക്കണം എന്ന് പറയുന്ന ആളുകളായിട്ട് ഇവർ മാറി, മാറ്റി നമ്മൾ എന്ന് പറയണം. അതേസമയം ഇന്നും അപ്പുറത്ത് രണ്ട് സ്ഥലത്തും അതങ്ങനെയല്ല. അപ്പോൾ ഇവിടെയും അത് മാറ്റി തിരിച്ച് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും പോലെ ജമാഅത്തെ ഇസ്ലാമി മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന സോഷ്യൽ പ്രഷർ കീപ്പ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കും വലിയ ഡേഞ്ചർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത കോളറിലേക്ക് പോവാം. പറയൂ. യാ യാ കേൾക്കാം, ആരാണ്, പേര് പറയൂ. പറയുന്നില്ല, ഞാൻ ഇസ്രായേലിന്നാണ് വിളിക്കുന്നത്. ഞാൻ വെള്ളിയാഴ്ച ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറയണോന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു, ഈ ബംഗ്ലാദേശിലോട്ട് എന്താണ് ആരും കണ്ണുന്നിട്ടിരിക്കാത്തേന്നുള്ളത്. മറന്നുപോയി പറയാൻ. ഇപ്പൊ സമാധാനമല്ലോ? അപ്പൊ ഞാൻ ചോദിക്കും, ഇപ്പൊ കുറച്ചു നേരത്തെ ഞാനിത് കേട്ടോണ്ടിരിക്കണായിരുന്നു. ഇപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഗാസ അല്ല പലസ്തീനെ ഹമാസിനെ അനുകൂലിക്കുന്നില്ല, ഇസ്രായേലിനെ അനുകൂലിക്കുന്നില്ല, പക്ഷെ എന്നാലും സാർ ഇസ്രായേലിനെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറയണ്ടായിരുന്നല്ലോ. ഞാൻ ചോദിക്കണാണ്, ഇപ്പൊ ഇവര് ഘോരഘോരം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, സ്ത്രീകളെ കൊല്ലുന്നു, കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. ഈ ബംഗ്ലാദേശിൽ സ്ത്രീകൾ കുഞ്ഞുങ്ങളൊന്നും ഇല്ല? ഇവര് ഈ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഇത്രയും മുൻതൂക്കം കൊടുക്കുന്ന ആളുകളാണെങ്കിൽ എന്തുകൊണ്ട് ഒരു കുഞ്ഞിന്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വിവാഹപ്രായം 9 വയസ്സാകിയപ്പോ ആർക്കും മിണ്ടാട്ടമില്ല? അതൊന്നും ഇവരുടെ ഒരു കൺസേണേ അല്ല, അതൊന്നും ഇവരുടെ ഒരു വിഷയമേ അല്ല. ഇവർക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോടുള്ള സത്യം പറഞ്ഞ ഞാൻ പറയാ ഫ്രീയാണ് എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ പിന്നെ എന്താണ് ഇതിന് പിന്നിലെ? അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഇസ്രായേൽ ഇപ്പൊ ഇവിടുത്തെ ഇവരുടെ സിവിലിയൻസിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അയൺ ഡോം വെച്ചിരിക്കുന്നു, ഒരുപാട് സംവിധാനങ്ങൾ ഇവർ ഒരുക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ പാലസ്തീനിലുള്ള സിവിലിയൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇവര് എന്താ പറയാ ഇതുപോലുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കാത്തുണ്ട്? അല്ലെങ്കിൽ പിന്നെ ഇവര് കഴിഞ്ഞ പ്രാവശ്യം ഇറാൻ അവിടുന്ന് എത്രയോ സൂയിസൈഡ് ഡ്രോണുകൾ വിട്ടിട്ടുണ്ട്, അതിൽ ഒരെണ്ണം വന്നു വീണെങ്കിൽ ഇവിടെ എന്തോരം നാശം ഉണ്ടായാലും വരും. അതാരാണ് തടുത്തത്? ഇവര് തടുത്തതാണ്. ഇവര് ഇവരുടെ സിവിലിയൻസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോണ്ടാണ് ഇവർ അങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സ് ഇവർ നോക്കുന്നത്. അപ്പൊ ഇവരുടെ വിഷമം, അപ്പൊ ഇവരുടെ വിഷമം എന്ന് പറയുന്നത് 30,000 പേര് പാലസ്തീൻ സോറി ഗാസയിൽ മരിച്ച പോലെ ഇസ്രായേൽ മരിച്ചില്ല എന്നുള്ളതും കൂടിയാണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. മരിച്ചില്ല എന്നതാണ് അവരുടെ വിഷമം, അല്ലാതെ ഈ യുദ്ധം ചെയ്യുന്ന ഹൗ ബ്യൂട്ടിഫുൾ പീപ്പിൾ തന്നെയാണ് ഇവരുടെ വിഷമം, അല്ലാതെ വേറെ ഒന്നും അല്ല. അല്ലാതെ ഈ ചുമ്മാ കടന്ന് ഘോരം പ്രസംഗിക്കുന്ന, അതാ ഞാൻ ചോദിക്കുന്ന, ഈ കണ്ട ആളുകൾ മുഴുവൻ എന്തായിരുന്നു റാഫേലോട്ട് കണ്ടുന്നിട്ടെന്നും പറഞ്ഞ് പോസ്റ്ററോട് പോസ്റ്ററായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, എടുത്തു കിടക്കുന്ന ഒരിടത്ത് വന്നിട്ട് ആർക്കും കണ്ണുന്നിട്ട് ഇരിക്കാനും സമയമില്ല, ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യണം, ഇവര് ഈ പറയുന്നല്ലോ, ഒരു കാര്യം ചെയ്യണം, അടുത്ത ദിവസം നമ്മൾ ഇങ്ങനെ ഒരു കോളിൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ ഇസ്രായേലിലെ വിഷയങ്ങൾ ഇസ്രായേലിൽ ജീവിക്കുന്ന താങ്കളിൽ നിന്ന് തന്നെ നേരിട്ട് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ദിവസം ഇതിനു വേണ്ടി മാത്രം ഒരു ദിവസം നമുക്ക് ഇരിക്കാം. നിങ്ങൾ ഒഴിവുള്ളൊരു ദിവസം പറഞ്ഞാൽ മതി, പറ്റുമെങ്കിൽ നമുക്ക് നമ്മളെ റബേക്കനെയും കൂട്ടാം. ഓക്കെ, നോ പ്രോബ്ലം, ഒഴിവുള്ള സമയം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇഷ്ടംപോലെ. ഓക്കെ, താങ്ക്സ്, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, അടുത്ത ആള് വിളിച്ചോളൂ, കേൾക്കാവോ? ഹലോ, ആ പറയൂ, പേര് പറയൂ. അസ്സലായി, ഞാനും അലക്കും, പറയൂ. ഓ, ആ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്താ പറയാ വെച്ചാ പറഞ്ഞോളൂ. ലൈവാണ്, ലൈവാണ്, യാ ലൈവാണ്. വിഷയം എന്താണ്? ഞാൻ
താങ്കൾ കണ്ണ് ബംഗ്ലാദേശിൽ നട്ടിരുന്നോ? ബംഗ്ലാദേശിൽ എന്ത്, ബംഗ്ലാദേശിൽ എന്താ സംഭവിച്ചേ? ബംഗ്ലാദേശിലല്ല, നിങ്ങള് പിന്നെ വീഡിയോ ഒക്കെ കുറെ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആ, നിങ്ങൾ അറിഞ്ഞില്ല? അത് ഞാൻ അറിഞ്ഞില്ല. ബംഗ്ലാദേശിൽ എന്താ സംഭവിച്ചേ? ബംഗ്ലാദേശിൽ എന്താ സംഭവിച്ചേ? ഒന്നും അറിഞ്ഞില്ലേ? ഒന്നും അറിഞ്ഞിട്ടില്ല. അത് ശരി. ഇവിടെ വയനാട്ടിൽ പ്രശ്നമുണ്ടല്ലോ, അപ്പൊ ബംഗ്ലാദേശില് നോക്കാൻ നേരം കിട്ടിയില്ല. ഓ ശരി. ഗാസയെന്ന് പുതിയ വാർത്ത എന്താ ഉള്ളത്? ഗാസന്റെ വാർത്ത അല്ല, ഇതിപ്പോ ലൈവ് പോവാണ്, പോവാണ്, എന്റെ വോയിസ് ലൈവ് പോകുന്നുണ്ട്. ഗാസയിലെ പുതിയ വാർത്ത എന്താ? ഗാസയിലെ പുതിയ വാർത്ത ഞാൻ നോക്കിയിട്ടില്ല. അത് നോക്കിയിട്ടില്ല. രണ്ടും ഒരേപോലെ നോക്കാൻ പറ്റാത്തോണ്ട് ഞാൻ വെറുതെ വിടുന്നു. നമുക്ക് പിന്നെ കാണാം. പിന്നെ കാണാന്നല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പൊ നമ്പർ സേവ് ചെയ്തിട്ട് ഒന്ന് വിളിക്കോ. ആ ഹലോ. ഹലോ. യെസ് പറയൂ. ഞാൻ പേര് പറയുന്നില്ല. ഹലോ. എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാന് ഒരു 6 വർഷത്തോളം മിഡിൽ ഈസ്റ്റില് ജോലി ചെയ്ത ഒരാളാണ്. ഇപ്പൊ ഒരു യൂറോപ്യൻ കൺട്രിയിലാണ്. ഓക്കെ. ഈ ബംഗ്ലാദേശിലുള്ള ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ 6 വർഷം ഞാൻ ഈ ബംഗ്ലാദേശികളുടെ കൂടെ തന്നെയാണ് ജോലി ചെയ്തത്. അപ്പോ ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതില് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ ഈവൻ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുമ്പോ കൂടി ഇവിടെയും ഉണ്ട് ബംഗ്ലാദേശികള്. പക്ഷെ നമ്മൾ ഈ പാകിസ്ഥാനികള്, അഫ്ഗാനിസ്ഥാനികള് അങ്ങനെയൊക്കെ കാണുന്നത്, അവര് അവിടെ കാണുന്നത്, നമ്മൾ മിഡിൽ ഈസ്റ്റിൽ കാണുന്നതും ഇവിടെ കാണുന്നതും കുറച്ചെങ്കിലും വ്യത്യാസമുണ്ട്. പക്ഷെ എനിക്ക് ഈ ബംഗ്ലാദേശികളുടെ കാര്യത്തില്, ഞാൻ അങ്ങനെ ഒരു ജനറലൈസ് ചെയ്ത് പറയുന്നല്ല, എന്നാലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്താന്ന് വെച്ചാല്, ഇവര് സ്വഭാവത്തിൽ തന്നെ ഇവർക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഈ ബംഗ്ലാദേശികൾ ആയിട്ടുള്ള ആൾക്കാർ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതില്, ഇവിടെ ആണെങ്കിൽ പോലും വലിയൊരു വ്യത്യാസം തോന്നിയിട്ടില്ല. അതായത് അവരുടെ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ഇവര് ഭയങ്കരമായിട്ട് എന്താ പറയാ, എന്ന് വെച്ചാൽ ഭയങ്കര വയലന്റ് ആണ് അവര്. ഹിന്ദുക്കളെ ഞാൻ പൊതുവെ കണ്ടിട്ടില്ല. ഇപ്പൊ ഈ ഒരു പ്രശ്നം നടക്കുമ്പോഴാണ് നമ്മൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കുറിച്ച് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ ആലോചിക്കുന്നത്. പൊതുവെ മുസ്ലിംസിനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഈവൻ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും, നമ്മുടെ ഇപ്പോ ഈ എന്തെങ്കിലും മതത്തെ കുറിച്ച്, അതായത് ഇസ്ലാമിനെ കുറിച്ച് ഏതെങ്കിലും ഒരു ഈജിപ്ഷ്യനോ ലെബനോൻ കാരനോ അങ്ങനെ ആരെങ്കിലും നമ്മളെ അതിലേക്ക് കൺവെർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും ഇവരെ അതിന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമുക്കൊരു ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ടൊക്കെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതേ അവസ്ഥയില് ആ സമയത്ത് തന്നെ നമ്മുടെ കൂടെ പാകിസ്ഥാനികൾ, അഫ്ഗാനിസ്ഥാനികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴും ഞാൻ അങ്ങനെയുള്ള ഒരു ആൾക്കാരെ കാണുന്നുണ്ട്, ഇപ്പൊ യൂറോപ്പിലും കാണുന്നുണ്ട്. പക്ഷെ ടിപ്പിക്കലി ബംഗ്ലാദേശികൾക്ക് ഇവിടെ തന്നെ, ഇവിടെയും അവിടെയും വലിയ മാറ്റമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റുള്ളവർക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു മാറ്റം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ശരി. നമുക്ക് ആ ജനതയെ കുറിച്ച് ഇപ്പോ മോശമായിട്ട് ഇപ്പൊ പറയുന്നത് ശരിയല്ല. അല്ല, ഞാൻ മോശമായിട്ടല്ല പറയുന്നത്. ഇവരെ അടുത്തറിയാവുന്നവർക്ക് ചിലപ്പോ മനസ്സിലായി, ഞാൻ ഒരിക്കലും മോശമായിട്ട് അല്ല, ഞാനത് കേട്ടിട്ടുണ്ട്. കാണിക്കാനല്ല, അതെ, ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അത് ഞാൻ പറയായിരുന്നു. പിന്നെ ഈ നാട്ടിലെ ഒരു പ്രശ്നം, നാട്ടിലിപ്പോ നമ്മുടെ സെലിബ്രിറ്റികളെല്ലാം ഇപ്പോ ഈ ഒരു റാഫേല വിഷയം വന്ന സമയത്ത് ഒരു സപ്പോർട്ടും, ഇപ്പൊ ബംഗ്ലാദേശിൽ വരുമ്പോ മെണ്ടാണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറയുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ആരെങ്കിലും നമ്മളിപ്പോ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാല് അവര് ഒറ്റപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ ഒരു മൈനോറിറ്റി ആയിരിക്കും അവരെ ഒറ്റപ്പെടുത്തുക. ഇപ്പോ ഇപ്പൊ നമ്മുടെ സൈനികത്തിന്റെ കാര്യമോ ദുൽഖർ സൽമാന്റെ കാര്യമൊക്കെ വിട്ടേക്കും. ഇപ്പൊ ഒരു വേറെ നമ്മുടെ ഇപ്പൊ ഒരു ഹിന്ദു മതത്തിൽ നിന്നോ ക്രിസ്ത്യൻ മതത്തിൽ നിന്നോ ഉള്ള ഒരു ഫിലിം ആക്ടറോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയോ ഇപ്പോ ഇത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ കാര്യം തീരുമാനമാവും. ഇത് സപ്പോർട്ട് അവരുടെ കാര്യം അതോടെ തീരുമാനമാവും. അവർക്ക് എന്ന് വെച്ചാൽ അവർക്ക് ജീവിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ ഇടപെടാത്തത്. ഈവൻ ഇതിപ്പോ നമ്മുടെ ഏറ്റവും സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ പറഞ്ഞാൽ പോലും പറ്റില്ലാവുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ നമ്മൾ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കെല്ലാം സമാധാനമായിട്ട് ഇതെല്ലാം പറയാനുള്ള ഒരു സാമൂഹിക ഒരു സംവിധാനം നമ്മൾ ഒരുക്കാൻ നമുക്ക് ബാധ്യത ഉണ്ട്, നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ജനങ്ങൾ മാറിയാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേതാക്കളുടെ ആവശ്യമൊന്നും നമുക്കില്ല, പണിയെടുക്കാൻ അറിയുന്ന ആളുകൾ ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവര് ആ സമയത്ത് പ്രതികരിക്കുകയും ഇപ്പൊ പ്രതികരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നത് പ്രശ്നമാണ്. ഈ അതായത് നമ്മുടെ ഇസ്ലാമിസ്റ്റുകൾ തന്നെ അല്ലെങ്കിൽ മുസ്ലിംസ് തന്നെ ഇത് കാണുന്നില്ലേ, അപ്പൊ അവർക്ക് തോന്നണ്ടേ ഇത് ഇങ്ങനെ ഒരു ഇതെന്താ ഇവർ ഇപ്പൊ ഈ കാര്യത്തിൽ പ്രതികരിക്കാതെ അന്ന് പ്രതികരിച്ചു, പക്ഷെ ഇപ്പൊ ഒരു വാക്കുപോലും ഇണ്ടാത്ത എന്താണ് അവരെന്താ ചിന്തിക്കാത്തത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? അതെ അതെ, അത് അത് ചിന്തിക്കണം. അതിനാണ് നമ്മളിത് കൂടുതൽ തയ്യാറിയുന്നത്.
ഓക്കെ. പിന്നെ എനിക്ക് വേറൊരു ഒരു ചെറിയ കാര്യം കൂടെ പറയാം. തപ്പെന്ന് പറയും വിഷയത്തിൽ വേറൊന്നുമല്ല. ആ അതെ അതെ, വിഷയത്തിൽ തന്നെയാണ്. ഞാൻ വീഡിയോസ് എല്ലാം, ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും കണ്ടിട്ട് കാണുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ചാല് ഈ കുറച്ചങ്ങ് ഇതായിട്ട് നമ്മള് നല്ല പച്ചയ്ക്ക്, സോറി ഞാൻ അങ്ങനെ അങ്ങ് പറയുന്നുള്ളൂ, പച്ചയ്ക്ക് നമ്മളങ്ങ് പറയുമ്പോ ഇത് ഇവർക്ക് അതുകൊണ്ട് മാറ്റം ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ? അതോ നമ്മളൊരു മെഡിസിൻ കൊടുക്കുന്നത് പോലെ കുറേശ്ശെ കുറേശ്ശെ അവരെ മാറ്റിയെടുക്കാനേ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ടപ്പ ടപ്പ എന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, അതേ നടക്കുള്ളൂ. നമ്മൾ ഹോമിയോപ്പതിയിൽ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടതിന് വീണ്ടും ഒരു കയ്യടി. ഓക്കെ, ബൈ. ശരി, ഓക്കെ. യാ പറയൂ, ആരാണ്? പേര് പറയൂ. ഹലോ, ഹലോ, ആ ഹലോ, ആ പറയൂ, പേര് പറയൂ. നിങ്ങൾ അവിടെ വീഡിയോ ഓഫ് ആക്കിട്ട് സംസാരിക്കൂ കേട്ടോ. ആ ഇപ്പൊ കേൾക്കാം, പേര് പറയൂ, പെട്ടെന്ന് വിഷയത്തിലേക്ക് പോവും. കേൾക്കുന്നില്ല, ഒച്ചത്തിൽ പറയൂ. ഹലോ, ഒച്ചത്തിൽ പറയൂ. നിങ്ങൾ അവിടെ വീഡിയോ ഓഫ് ആക്കൂ. ആ ഹലോ, ഹലോ, ആ പേര് പറയൂ, ഒച്ചത്തിൽ പറയൂ. അതെ, ഹലോ, പറയൂ പറയൂ. ഹലോ, യെസ്, ഹലോ, പറയൂ. കേൾക്കാമോ? ആ കേൾക്കാം. ഓക്കെ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഷെയ്ൻ നിഗം ഇപ്പൊ ഈ ഓൾ ഐസ് ഓൺ റഫ എന്ന് വെക്കുന്നു, അപ്പോ അതിനെ ഒരു നവോത്ഥാന പ്രസ്ഥാനമായി അല്ലെങ്കിൽ അതൊരു മനുഷ്യത്വത്തിന്റെ അടയാളമായി കാണുകയും, എന്നാൽ തൊട്ടപ്പുറത്ത് ഉണ്ണികുന്ദനോ അല്ലെങ്കിൽ അനുശ്രീയോ ആ മോഹൻലാലോ ആരെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് വർഗീയതയും ഫാസിസ്റ്റും ആവുന്നതിനെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, ഈ സാംസ്കാരിക നായകർ ആര് തന്നെയായാലും അവരെ സാംസ്കാരിക നായകരാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവർ പറയുന്നത് ഇസ്ലാമിനെ ആകരുത്, അവർ പറയുന്നത് കമ്മ്യൂണിസത്തെ ആകരുത്. ഓക്കെ, ഇടത് ചിന്ത കൊണ്ട് നടക്കുന്ന ആളുകളൊന്നും പറയാൻ പാടില്ല, അവരെന്ത് തണ്ടിത്തരം കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്തോളണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സാംസ്കാരിക നായകനാകാം. എന്നാൽ നിങ്ങൾ അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞു, അവർ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു മണ്ടത്തരം ഒരു പൊട്ടത്തരം നിങ്ങൾ പറഞ്ഞാൽ, അതല്ലെങ്കിൽ നിങ്ങളൊരു ഇസ്ലാമിസ്റ്റുകൾ ചെയ്തു കൂട്ടുന്ന ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ ഒരു അന്ധവിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഉടനെ ഇവിടെ പ്രശ്നക്കാരാവും. അതാണ്. അപ്പോൾ ഈ പട്ടം കൊടുക്കുന്ന ആളുകൾ തന്നെയാണ് ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആ പട്ടത്തിൽ വിശ്വാസമില്ല, അതുകൊണ്ടാണ് നമുക്ക് തന്ന എല്ലാ ചാപ്പകളും ഞാൻ ഒരു ചാക്കിലാക്കി, അവിടെ മൂന്ന് ചാക്കായി എല്ലാം അവിടെ ഇരിപ്പുണ്ട്. വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ നോട്ട് ചെയ്തത് ഇപ്പൊ ഒരു താങ്കൾക്ക് പേര് ഞാൻ പറയുന്നില്ല, താങ്കൾക്ക് അറിയാവുന്ന ഒരാള് തന്നെയാണ്, ഇപ്പൊ ഈ അടുത്തൊരു പോസ്റ്റ് ഒരു കമന്റ് വൈറലാകുന്നുണ്ട്, അതായത് ഹുദാപ്പി എന്ന് വിളിക്കുന്നത് ഇസ്ലാമോഫോബിയാണ് കമന്റ്. അപ്പോ കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. ഒരു പ്രശസ്ത യുക്തിവാദിയാണ് പറഞ്ഞത് ഹുദാപ്പി എന്ന് വിളിക്കുന്നത് ഇസ്ലാമോഫോബിയാണ്, അങ്ങനത്തെ വാക്കുകൾ ഞാൻ എന്റെ പേജിൽ പ്രോത്സാഹിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ ഇനി നാളെ ഇസ്ലാം ഫോബിയ ആവും. അല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കോയ, അതുപോലെ തന്നെ കാക്കാൻ, അതുപോലെ ജിഹാദി ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം നിങ്ങൾക്ക് സംഘി എന്ന് വിളിക്കുമ്പോഴോ ചാണക സംഘി എന്ന് വിളിക്കുമ്പോഴോ നിങ്ങൾക്ക് ഒരു പ്രശ്നം തോന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന കാര്യം കേൾക്കുമ്പോഴും നിങ്ങൾക്കൊന്നും തോന്നണ്ട. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിളി ആദ്യം നിർത്തൂ. ഇതാണ് എന്റെ കാരണം. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനം ഒരു എന്താ പറയുക, ഒരു പുകമറയായിട്ട് സൃഷ്ടിച്ചിട്ട് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ ഇത് ഉപയോഗിക്കുന്നുണ്ടോ? അതെ അതെ, നിങ്ങൾ തന്നെയാണ് ഉത്തരം പറയുന്നത്. അതൊരു ചോദ്യമല്ല, അതൊരു ഉത്തരമായിരുന്നു. ഓക്കെ ഓക്കെ, താങ്ക്സ്, താങ്ക് യു. ഓക്കെ, ഇത് കൊള്ളാട്ടോ പരിപാടി, നമ്മൾ വെള്ളിയാഴ്ച ഇതാക്കണം നല്ലത്. ആ പറയൂ. ഹലോ ആരിഫ്. ആ പേര് പറയൂ, പെട്ടെന്ന് പറയൂ. പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ആ ശരി, എനിക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചു.
ഞങ്ങളെ വീഡിയോ ലൈവായിട്ട് സ്ഥിരമായിട്ട് ഞാൻ കേൾക്കാറുണ്ട് എന്ന കാര്യമുണ്ട്. ഞാൻ ഒരു ഗവൺമെന്റ് ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓ, അപ്പൊ പിന്നെ പേര് തീരെ പറയണ്ട, പറഞ്ഞോളൂ. ആ, അതുകൊണ്ടാണ് പേര് പറയുന്നത്. പക്ഷെ ഈ രക്തത്താപ്പ് എന്ന് പറയുന്നത് ഒരു മാനുഷിക പരിഗണന വെച്ച് ഈ ബംഗ്ലാദേശിനോടും കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ ജനങ്ങളാണ് ഒരു സമൂഹമാണ്, നമ്മളെല്ലാരും മനുഷ്യരാണ്. ആ ഒരു കൺസെപ്റ്റിൽ വെച്ച് നോക്കുന്ന ഏതൊരു മതവും ജാതിയും ഒന്നുമല്ല, അത് ഇസ്ലാം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. പക്ഷെ ഈ ഇരട്ടത്താപ്പാണ് ഇങ്ങനെ കേരളത്തിലെ സമൂഹങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഏറ്റവും വലിയ തെറ്റാണ്, നിങ്ങളുടെ കൺസേൺ അതാണ് തീർച്ചയായും. കാരണം ആര് മരിച്ചു കഴിഞ്ഞാലും ഒരു ജീവനാണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗാസയിലെ മരിച്ചു വീഴുന്ന ആളുകൾക്കെതിരെ പ്രതികരിക്കാൻ കഴിയുന്നത്, അതേസമയം നിങ്ങൾ ഒക്ടോബർ 7-നെ പ്രതികരിക്കുന്നത്, അതേസമയം നിങ്ങൾ ബംഗ്ലാദേശിലെയും വിഷയത്തിൽ പ്രതികരിക്കുന്നത്, അതല്ലേ? എനിക്ക് ആഫ്രിക്കയിലെ കുട്ടികളായി കഴിഞ്ഞാലും ഇന്ത്യയിലെ കുട്ടികളായി കഴിഞ്ഞാലും എല്ലാവരും സമന്മാരാണ്. ഓക്കെ, താങ്ക്സ്. ജാതിയോ മതമോ അല്ല. യെസ്, നല്ല മെസ്സേജ്, താങ്ക് യു. ഓക്കെ, പറയൂ. ഹലോ, ഹലോ, സൗണ്ട് ക്ലിയർ അല്ല. ആ, ഹലോ, 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 ആ കേൾക്കുന്നുണ്ട്. ആ, അവിടെ വീഡിയോ ഓഫ് ആക്കൂ, എന്നിട്ട് സംസാരിക്കും. ആ, ഓഫ് ചെയ്തു. ആ, പറയൂ, പേര് പറയൂ. ഹലോ, ആ എന്റെ പേര് സുനിൽ. സുനിൽ, ആ പറഞ്ഞോളൂ. വീഡിയോ നിങ്ങൾ അവിടെ പോസ് ചെയ്തിട്ടില്ല, അവിടെ എപ്പോഴും എനിക്ക് കേൾക്കാം. നിങ്ങൾ ആളെ പറ്റിക്കാൻ നോക്കണ്ട, ഇത് ഇത് ലോകം വേറെയാണ്. ആ, സോറി പറഞ്ഞോണ്ട് ഞാൻ വെറുതെ വിടുന്നു. ബാക്കി പറയൂ, പെട്ടെന്ന് പറയൂ. നമ്മുടെ നാട്ടില് എല്ലാവരും ഇപ്പം നമ്മുടെ എന്താണ് ഇപ്പൊ സദ്ദാം വെച്ചു, അന്നേരം നമ്മളിവിടെ പ്രകടനം നടത്തി, പ്രകടനമല്ല മീൻസ് ഒരു ദുഃഖ ഇത് നടത്തിയിരുന്നു, അങ്ങനെയുള്ള എല്ലാതും നടത്തുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഈ അന്തം കമ്മികള് ഇപ്പൊ ഇവിടെ ഇപ്പം ഈ ഇത് നടക്കുന്ന സമയത്ത് ഇവരൊന്നും യാതൊരു പ്രതികരണമോ ഇവരുടെ യാതൊരു ഇതില്ല. അപ്പൊ ആകെ പറയാനുള്ളത് നമ്മുടെ വയനാട്ടിലെ പ്രശ്നം പറഞ്ഞിട്ട് അതില് അതിലേക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, അതുമില്ല. പക്ഷെ അതും പറഞ്ഞിട്ട് ഇവരെ അങ്ങ് വിളിച്ചു നടക്കാം. ഇപ്പൊ അവരൊന്നും കാണുന്നില്ല, ഇത് പ്രതിഷേധക്കാരായിരുന്നു. ഓക്കെ, അപ്പൊ അത് നല്ല, നമ്മളിവിടെ അഡ്രസ് ചെയ്താണ് എന്തായാലും താങ്കൾ അത് പങ്കുവെച്ചാലും നന്ദി. ഇരട്ടത്താപ്പ്, താങ്ക് യു. യാ, പറയൂ. ഹലോ, ഹലോ, ഹലോ. The person you are speaking with has put your call on. Ah, parayu. Hello. Hello. Ah, paranjolu. Arif, Arif kelle? Ah, adhe adhe. Adhe enikkoru cheriya information share cheyyanodana idu vilikkunnathu. Peru parayan budhimuttundo? എന്റെ പേര് പറയാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്റെ ഫീൽഡ് അതായതുകൊണ്ടാണ്. പക്ഷേ ഞാൻ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. അല്പം ഉച്ചത്തിൽ പറയൂ കേട്ടോ. ആ, ഓക്കെ ഓക്കെ. ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം റെജീം ചേഞ്ച് അല്ല എന്ന് കുറെ പേര് വാദിക്കുന്നുണ്ട്. പക്ഷേ ഇത് യു എസ് എയും പാകിസ്ഥാന്റെ ഐ എസ് എയും ചെയ്യുന്ന ഒരു റെജീം ചേഞ്ച് ആണെന്ന് കുറെ തെളിവുകൾ നമുക്ക് കാണാം. പിന്നെ ചിലര് വിസ്മരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ രണ്ട് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യാനൊരു ശ്രമമാണ്. അതായത് ഇതേ സമയത്ത് തന്നെ കശ്മീരില് 600-ഓളം എസ് എസ് ജി കമാൻഡേഴ്സ് വന്ന് കിടപ്പുണ്ട് പാകിസ്ഥാന്റെ. അപ്പൊ ഇത് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആണ്. ഇന്ത്യയുടെ വെസ്റ്റേൺ ബോർഡേഴ്സ് ഡീസ്റ്റബിലൈസ് ചെയ്യുക, അതുപോലെ ഈസ്റ്റേൺ ബോർഡേഴ്സും ഡീസ്റ്റബിലൈസ് ചെയ്യുക. പിന്നെ അതുപോലെയുള്ള റാഡിക്കൽ ഔട്ട്ഫിറ്റ് ഇപ്പൊ സി ആർ എഫ് പോലുള്ള റെസിസ്റ്റൻസ് ഫോഴ്സ് പോലെ ആന്റി ഫാസിസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനിലുള്ള ജിഹാദി ഫോഴ്സസിന്റെ ഓൾട്ടർനേറ്റീവ് നെയിംസിനെ അവിടെ പ്ലാൻ ചെയ്യുക. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോ ഇത് സാധാരണ ഈ ഡിസൈൻ ആരും മനസ്സിലാക്കുന്നില്ല. പിന്നെ ഈ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ NIA മഹാരാഷ്ട്രയിൽ ഒരു ക്രാക്ക് ഡൗൺ നടത്തിയിട്ടുണ്ട്. അതിനകത്ത് ഒരു ചെറിയ വില്ലേജ് മൊത്തവും അവര് ഒരു പ്രത്യേക നെയിം ഇട്ടിട്ട് അത് അവരുടെ ടെറിട്ടറി ആക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ നാട്ടിലുള്ള നോർമൽ സിറ്റിസൺസ് ഒന്നും ഇതിനെപ്പറ്റി അധികം അവയർ അല്ല. അവരെ സംബന്ധിച്ചോളം ബംഗ്ലാദേശിലെ മൈനോറിറ്റീസ് വലിയ വിഷയമല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോ അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശരിക്കും വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം സെലക്റ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ജിയോ പൊളിറ്റിക്സ് പ്രോപ്പർലി അറിയാവുന്ന ഒരാള് ഇപ്പം അരിഫിക്കെ പോലുള്ള ആൾക്കാർ ഇതൊന്ന് പ്രൊമോട്ട്
ചെയ്യുമ്പോഴത്തേക്ക് ഐ ഫീൽ ഹാപ്പി, കാരണം കാര്യങ്ങൾ എല്ലാരും അറിയുന്നത് കൊണ്ട് ജസ്റ്റ് അതോടെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, താങ്ക് യു. ആ പറയൂ. പിന്നെ കണ്ണൂര് വിളിക്കുന്ന എന്റെ ഷമീർ ആണ്. പിന്നെ ബംഗ്ലാദേശ് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ രണ്ടു വോട്ട് വിഭാഗങ്ങൾ തമ്മിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ശബ്ദമില്ല കേട്ടോ, ഉച്ചത്തിൽ പറയും. ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാല് രണ്ടു മതവിഭാഗങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളല്ലേ? അതെ. അതേ, പിന്നെ മുസ്ലിംസിനും ഭൂരിപക്ഷം ഇല്ലെടുത്ത് അവരും വയലന്റാവും, ഹിന്ദുസിനും ഭൂരിപക്ഷം എടുത്ത് അവരും വയലന്റാവും. ഹിന്ദുക്കൾ ഭൂരിപക്ഷം ഉള്ളടത്ത് ഹിന്ദുക്കൾ എവിടെയാ വയലന്റ് ആയിട്ടുള്ളത്? അവരിപ്പം ഭരണമുള്ളത് ഉത്തരേന്ത്യയിലേക്ക് അവരിപ്പം ഭരണം ഉള്ളത് കൊണ്ടാണ്, ഭരണത്തോട് അടിച്ചമർത്താൻ കഴിവുള്ളത് കൊണ്ടാണ് ഇപ്പം വയലന്റ് ആകാത്തത്. മനസ്സിലായില്ല. ഇപ്പം പിന്നെ ഭരണം ഉള്ളത് കൊണ്ടാണ് അവരിപ്പം ഭരണത്തോടുകൂടി അടിച്ചമർത്താനുള്ള കഴിവുണ്ടല്ലോ. ഭരണത്തോടുകൂടി അടിച്ചമർത്തുന്ന ഇപ്പൊ 10 വർഷമായിട്ട് നിങ്ങൾ മുസ്ലിം അല്ലേ? ഞാൻ അങ്ങനെ മതം അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല. ഓക്കെ, എന്നാ ഇസ്ലാമിക കുടുംബത്തിലാണോ ജീവിച്ചത്? അതെ. അതെ, നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ 10 വർഷത്തിന്റെ ഇടയിൽ എന്ത് ഓപ്പറേഷൻ ആണ് നിങ്ങൾ ഫേസ് ചെയ്തത്? തീവ്രവാദം അടിച്ചമർത്തണല്ലോ. അതെ, അല്ല ഞാൻ ചോദിക്കണം, നിങ്ങൾ എന്ത് ഫേസ് ചെയ്തിട്ടുള്ള, ഹിന്ദു ആയിട്ടുള്ള ഈ ഭരണകൂടത്തിന്റെ പേരിൽ നിങ്ങൾ എന്ത് ഓപ്പറേഷൻ ആണ് ഫേസ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ എന്ത് ഫേസ് ചെയ്തിട്ടുള്ള എന്നാ ചോദിച്ചേ? അപ്പൊ പിന്നെന്തിനാ? അപ്പൊ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തന്നെ റെഫ്യൂട്ട് ചെയ്യല്ലേ ചെയ്യുന്നത്? രണ്ട് മതവിഭാഗങ്ങൾ തമ്മില് പിന്നെ വയലന്റ് ആണ് ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുള്ളത്. അതെ, അവിടെ മുസ്ലിം തീവ്രവാദികൾ മുസ്ലിം പിന്നെ ന്യൂനപക്ഷമായ ഹിന്ദു മതസ്ഥരെ ആക്രമിക്കുന്നു. അതേപോലെ എല്ലാ രാജ്യത്തും പിന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങള് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പൊ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അവിടുത്തെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ്, അവര് മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, അവർക്ക് അവിടെ ക്രിസ്ത്യൻസ് പറഞ്ഞല്ലോ. ഞാൻ ശ്രദ്ധിച്ചു, അതാണ് ഞാൻ ചോദിക്കണ. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ അതല്ലല്ലോ, ഭൂരിപക്ഷം ഉള്ള സ്ഥലങ്ങളിൽ ഇത് ചെയ്യുന്നു, അതൊരു കോമൺ സാധനമാണെന്ന് നിങ്ങൾ പറയുമ്പോ കോമൺ അല്ലല്ലോ. മുസ്ലിങ്ങളാണല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത്, എല്ലാ മതങ്ങൾക്കൊന്നും ആ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ ജനറലൈസ് ചെയ്യാൻ വേണ്ടി നോക്കണ്ട. അത് ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാ ചോദിക്കണ്ടെ. ഈ എന്താണ് പച്ചവെള്ളം ചവച്ചരിച്ച് കുടിക്കുന്ന ആൾക്കാരാണ് ബുദ്ധന്മാര്, അവരെ കൊണ്ട് വാളെടുപ്പിച്ചത് ആരാണ്? ബുദ്ധന്മാര് അതെ പറഞ്ഞെ, അവര് മതത്തിന് അടിമയായതുകൊണ്ട് തന്നെ അവര് പച്ചവെള്ളം ചവച്ചരച്ചാ കഴിച്ചിരുന്നത്. പക്ഷെ അവരെ കൊണ്ടും എന്താണ് ബുദ്ധം ശരണം ഗച്ഛാമി അതൊക്കെ മാറ്റി വെച്ചിട്ട് തൽക്കാലം വാള് ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്, ആര് കാരണം? ബുദ്ധന്മാരെ കൊണ്ട് വാളെടുപ്പിച്ചത് ആരെന്നാ ചോദിച്ചത്? അതെ, അപ്പൊ അതിനല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ പ്രശ്നം മുസ്ലിങ്ങൾ തന്നെയാണ്, അപ്പൊ അത് നമുക്ക് സമ്മതിക്കാം. ഇപ്പൊ തൽക്കാലം മുസ്ലിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമ്പോ അത് മുസ്ലിം ആണെന്ന് നമുക്ക് പറയാൻ കഴിയണം. മുസ്ലിങ്ങൾ അല്ലാത്തോടത്ത് നമ്മൾ അത് പറയുന്നില്ലല്ലോ. എവിടെ ഉത്തരേന്ത്യയിൽ എവിടെയാണെന്ന് പറയൂ, ക്ലിയർ ആയിട്ട് പറയൂ, ഏതാ വിഷയം എന്ന് പറയൂ. ഏതാണ് ആ സ്ഥലം എന്ന് പറയും? ചില സ്ഥലം എന്ന് പറയുന്നത് എന്തിനാ? ഏതാണ് ആ സ്ഥലം? മുസ്ലിം അല്ല, അവിടെ നിങ്ങൾക്ക് തെറ്റുന്നു, അവിടെ നിങ്ങൾക്ക് തെറ്റുന്നു. ഈ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിങ്ങൾ പറഞ്ഞ ചില സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടാക്കിയ ആളുകൾ ഹിന്ദുക്കൾ പോലും വിളിക്കുന്നത് അവര് മോശക്കാരാണ്, അവര് തീവ്ര ഹിന്ദുവാദികൾ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ പ്രശ്നമുണ്ടാക്കുന്നത് തീവ്രവാദികളല്ല, സാധാരണ മുസ്ലിങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ തീവ്രവാദികൾ വേഴ്സസ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കമ്പാരിസൺ തെറ്റാണ്. ഓക്കെ, അത് അവിടെ നിലനിൽക്കില്ല. പെട്ടെന്ന് പറഞ്ഞു നിർത്തു, അടുത്ത ആളിലേക്ക് പോണം. നിങ്ങളൊരു
മതവിമർശകനാണല്ലോ, മതത്തിലെ ആചാരങ്ങളെ കുറിച്ച് അതിനെ കുറിച്ചുള്ള എതിരെ പറയുന്ന ആൾക്കാരാണല്ലോ. ഹിന്ദു മതത്തെ കുറിച്ച് നിങ്ങൾ ഒരു വീഡിയോ ഇട്ടോ, അല്ല കമന്റ് പറഞ്ഞാ പറയും നിങ്ങൾ ഹിന്ദു മതത്തെ കുറിച്ച് ഒരു വീഡിയോ നാളെ മുതൽ ഇട്ടോക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, വഴിയിൽ കൂടെ നടന്നു പോകുന്ന സാധാരണ വെറുതെ നടന്നു പോകുന്ന പട്ടികളെ പിടിച്ച് കല്ലെറിയാൻ എനിക്ക് പ്രാന്തില്ല. തൽക്കാലം പേ പിടിച്ച പട്ടികളെ കല്ലെറിയാൻ എനിക്ക് സൗകര്യമുള്ളൂ. മോൻ പോയി വേറെ പണി നോക്ക്. ഓക്കെ ബൈ. ഹലോ, 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 യെസ് പറയൂ. ഞാൻ എന്താണ് പറയാനുള്ളതെന്നറിയോ, കുറച്ച് ഒരാള് പറഞ്ഞിരുന്നു ഈ ബംഗ്ലാദേശികള് ഡിഫറെന്റ് ആയിട്ട് പെരുമാറുന്നു എന്നുള്ള കണ്ടീഷനിൽ പറഞ്ഞില്ലേ, അപ്പൊ അതൊരു ജനതയെ നമ്മള് കുറ്റം പറയരുതെന്ന് പറഞ്ഞില്ലേ. ഈ സമയത്ത് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ, ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ നമ്മൾ മുന്നേ കേൾക്കാറുണ്ട്. ഒരു ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പറയണേ, ഈ ഞാൻ ലോകം മുഴുവൻ നടന്ന് ജോലി ചെയ്തിട്ടുള്ള ആളാണ്. നടന്നെന്ന് വെച്ചാൽ ഞാൻ ഷിപ്പിംഗിലായിരുന്നു. ഓ, അപ്പോ തുഴഞ്ഞ്. ആ, തുഴഞ്ഞ് പോയിട്ടുള്ള ആളാണ്. ഞാൻ കണ്ടിട്ടുള്ളതിനകത്തേ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മാജിക് ഇല്ലേ, അല്ലല്ല റിയൽ ആയിട്ടാ പറയണേ, അവരത് ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്തിട്ട് അവരുടെ ഈ അവതരണം കണ്ടിട്ടുണ്ടല്ലോ, നമുക്ക് പേടി പോകും, പേടിയാവും. അത് ഈ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കുന്നത് ബംഗ്ലാദേശികള്, പിന്നെയുള്ളത് മലേഷ്യൻസ്, പിന്നെ വിയറ്റ്നാമികള്. അപ്പം ഈ ഇസ്ലാമിന്റെ ആചാരപ്രകാരം അങ്ങനെ ദുർമന്ത്രവാദങ്ങളുണ്ടോ ഇല്ലയോ എന്നും എനിക്ക് അതിനെ കുറിച്ചുള്ള ഗ്രാഹ്യമൊന്നുമില്ല. പക്ഷേ അത് അവരുടെ സ്വഭാവത്തെ ഒരു വളരെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ടാകും എന്നിങ്ങനെ ഒരു എനിക്ക് തോന്നല്. എനിക്ക് മുമ്പ് ഒരു സുഹൃത്ത് പറഞ്ഞത് കൊണ്ട് ഞാനും എന്റെ ഒരു കമന്റ് പറഞ്ഞു തന്നെയുള്ളൂ. ഓക്കെ, ശരിയോ തെറ്റോ തൽക്കാലം അത് അവിടെ മാറ്റി വെക്കാം നമുക്ക്. ഓക്കെ, അവസരം വരുമ്പോൾ എടുക്കാം. താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, താങ്ക് യു. ഓക്കെ ബൈ. യെസ് പറയൂ. യാ, താങ്ക്സ് ഫോർ കോളിംഗ്. സൗണ്ട് ഇല്ല കേട്ടോ, ഒച്ചത്തിൽ പറയണേ. ആ, അപ്പോൾ പിന്നെ ഒന്നുകൂടി ഒച്ചപ്പത്തി പറയേണ്ടി വരും. ഒച്ചത്തില് ഒച്ചത്തി പറയാത്തത് ഇന്ത്യക്കാരെയൊക്കെ അവിടെ ഓടിച്ചിട്ട് തല്ലണോണ്ട് ഒച്ചത്തി പറഞ്ഞ അങ്ങനെ ആരെങ്കിലും വരുന്ന് വിചാരിച്ചിട്ടാണോ? ആ, എന്നാ പറഞ്ഞോളൂ. ഓക്കെ, ആ നിങ്ങൾ അവിടെ എന്തൊക്കെയോ പൊല്ലാപ്പൊക്കെ ഒപ്പിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. പറയൂ, വിളിച്ചതിലേക്ക് പറഞ്ഞു. മെയിനായിട്ട് ആരിഫ് ഹുസൈനോട് ചോദിക്കാനുള്ളത്, ഈ നമ്മളിപ്പോ ഇപ്പൊ ഉള്ളൊരു യുഗത്തില് നമുക്ക് ഇത്ര ടെക്നോളജി ഉണ്ട്, ഇത്ര കാര്യങ്ങളുണ്ട്, ആളുകൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ എന്നിട്ട് പോലും ഈ എഡ്യൂക്കേഷൻ ഇത്രയും ഉണ്ടായിട്ടും ആളുകൾ ഈ ഒരു എന്താ പറയാ, ഈ ഒരു ഇസ്ലാം തീവ്രവാദത്തിലോട്ട് പോകുന്നതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും ഞാൻ ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കാരണം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട്. ഇപ്പൊ ആരിഫ് ഹുസൈൻ പറയുന്ന പല കാര്യങ്ങളും, ടു ബി ഫ്രാങ്ക്, ഞാൻ ആരിഫ് ഹുസൈന്റെ ഒരുവിധ എല്ലാ വീഡിയോയും കാണുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ അതിന്റെ ജെന്യുവിൻ, താങ്കൾ പറഞ്ഞ കാര്യം എത്രത്തോളം ജെന്യുവിൻ ആണെന്ന് ഞാൻ ചെക്ക് ചെയ്യാറുള്ള ആളാണ്, ടു ബി ഫ്രാങ്ക്. പക്ഷെ ഞാൻ ചെക്ക് ചെയ്യാം, നമ്മളിപ്പോ ഞാൻ കാണിക്കുന്ന ആ ഒരു എന്താ പറയുക, ഒരു ചെക്കിങ് അല്ലെങ്കിൽ നമ്മളൊരു ക്രോസ് ചെക്ക് ചെയ്യുന്നത്, അത് ഇപ്പൊ എന്തുകൊണ്ട് ഈ ഒരു യൂത്ത് ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു എന്താ പറയുക, ഒരു സംശയം എനിക്ക് ഇപ്പോഴും ഉണ്ട്. രണ്ട് കാരണമാണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? രണ്ട് കാരണമാണ്. ഒന്ന്, അങ്ങനെ ചെക്ക് ചെയ്യേണ്ടതാണ് എന്നൊരു ധാരണ അവർക്കില്ല. അങ്ങനെയല്ല നമ്മളെ മത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഉസ്താദ് പറയും, അങ്ങ് കേൾക്കുക. അപ്പോൾ ഒരു അപ്പീലിൻ്റെ അതോറിറ്റിയിലൂടെയാണ് നമ്മളെയൊക്കെ ഈ പടച്ചു വിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളെക്കാൾ കൂടുതൽ പെരുന്നാളിന് ബിരിയാണി തിന്ന ഒരു ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ അത് പിന്നെ പറഞ്ഞതാണ്. നമ്മളെക്കാൾ കൂടുതൽ ബിരിയാണി തിന്ന നമ്മുടെ വാപ്പയമ്മയും പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചു വെക്കുന്നത്. അപ്പോൾ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് അത് നിൽ, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല നമ്മുടെ മുന്നിൽ. ഒന്നത്. ഇനി രണ്ടാമത്തത്, ഇനി അഥവാ ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നു എന്ന് കൂട്ടുക, ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ഒരു ചിന്ത വന്നുപോയി ഒന്ന് ചോദ്യം ചെയ്ത് കളയാം, അപ്പോൾ തന്നെ ആ ചിന്ത വരുത്തുന്നത് ചെകുത്താനാണെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രാർത്ഥനയുണ്ട്, അഊദു ബിഡിങ്ക നഹിമിന ലുട്ടാപ്പി റജീമെന്ന് നമ്മൾ അത് സോറി ആ പ്രാർത്ഥനയാണ് നമ്മളെ കൊണ്ട് ഓതിക്കുക. എന്ന് വെച്ചാൽ ഇതെല്ലാം ഫിത്നയാണ്, നിങ്ങളെ മതത്തിൽ നിന്നും വഴിതെറ്റിക്കാനുള്ള ചിന്തകളാണ്. ആ ചിന്ത ഇട്ട് വരുന്നത് ചെകുത്താനാണ്, അതുകൊണ്ട് ആ വഴിക്ക് പോകരുത്. അതുകൊണ്ടാണ് ആരിഫിൻ്റെ വീഡിയോ കാണരുത്. ഇവിടെ ആളുകൾ പറയാറുണ്ട് നമ്മളോടൊക്കെ മൈൽഡ് ആക്കണം, നിങ്ങൾ പറഞ്ഞാൽ മുസ്ലിങ്ങൾ കുറേ വീഡിയോ വന്ന് കാണും. ഞാൻ പറയുന്നു, ഞാനിങ്ങനെ തേനും പാലും ഒഴിച്ച് ഇവിടെ പറഞ്ഞാൽ പോലും ഇവിടെ മുസ്ലിങ്ങൾ വന്ന് കാണില്ല, ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും കാണില്ല. കാരണം എന്താണ്,
നമ്മളുടെ ഈ വഴിക്ക് വരിക എന്ന് പറയുന്നത് തന്നെ ഫിത്തനെയാണ്, ചെകുത്താന്റെ കളിയാണ്. പിന്നെയല്ലേ നമ്മൾ പറയുന്നത് കേൾക്കുക. അതിനിപ്പോൾ ചെറിയ തോതിൽ പറഞ്ഞാലും ലോ വോൾട്ടേജിൽ പറഞ്ഞാലും ഹൈ വോൾട്ടേജിൽ പറഞ്ഞാലും അത് ഫിത്തന തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ചിന്ത വരാത്തത്. അപ്പോൾ ഇനി ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. അതെന്താണ്? പൊതുസമൂഹം മുഴുവൻ ഇത് പറയുന്നൊരു അവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് തോന്നും ഓ ഇതെന്തോ കുഴപ്പമുണ്ട്, അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കണം, എല്ലാവരും ചിന്തിക്കണ്ടല്ലോ, അപ്പോൾ ആ ചിന്ത എനിക്കും ആവാലോ എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടായാൽ മതി, അപ്പോഴേ അവർ ചിന്തിച്ചു തുടങ്ങുള്ളൂ. ചിന്തിക്കുന്നത് നോർമലാണെന്ന് വരണം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. ഓക്കെ ബൈ. ഏതായാലും ഞാനിവിടെ ഒരു ഒരു ബിഗ് താങ്ക്സ് പറയണം. ഇപ്പം നമ്മൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടെക്നിക്ക്, ഈ ഒരു സംവിധാനം, ഇത് ഒരുക്കുന്നതിലേക്ക് വഴിവെച്ചത് നമ്മളുടെ സപ്പോർട്ടേഴ്സ് ത്രൂ ആണ്. പേരൊന്നും എടുത്തു പറയാൻ കഴിയില്ല. ഒരുപാട് ആളുകൾ നമുക്ക് തന്ന സപ്പോർട്ട്, ഡൊണേഷൻസ്, അതുവഴി തന്നെയാണ് നമ്മളിവിടെ വരെ എത്തിച്ചത്. ഐ തിങ്ക് ഇറ്റ്സ് ഹെൽപ്ഫുൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം നമ്മളുടെ പറയൂ. ഹലോ. ആ ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ, എൻ്റെ പേര് സുധി, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ആ ഓക്കെ, ഒരു എന്റെ കുറച്ച് പോയിന്റ്സ് ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ പറയാൻ വേണ്ടി വിളിച്ച. ഫസ്റ്റ് തിങ് ഇവര് എന്താ പറയാ, നമ്മുടെ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഹാർഷ് ആണ്, റഫ് എന്നുള്ളൊരു ഒരു കോൺവെർസേഷൻ എപ്പോഴും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ ഇച്ചിരി ഏർലിയാണ് ഡിസംബർ, മൻമോഹൻ സിംഗിന്റെ ആ ഒരു ടൈമില് നമ്മുടെ വോട്ട് ബാങ്ക് കിട്ടാൻ വേണ്ടി മമതാ ബാനർജി ഇഷ്ടംപോലെ ബംഗ്ലാദേശിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവര് എന്താ പറയാ, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ടുമുണ്ട്. അപ്പൊ എന്റെ ഒരു ഫസ്റ്റില് എന്റെ ഒരു ക്വയറി എന്ന് പറയുന്നത്, ഇത് നമ്മുടെ എന്താ പറയാ ഈ ഒരു സിറ്റുവേഷൻ എവിടെ ഉണ്ടാവുമല്ലോ, അപ്പൊ നാളെയോ ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഇന്ത്യയിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്കൊരു ചാലഞ്ച് ആവുമല്ലോ. അതാണ് എന്റെ ഒരു ഫസ്റ്റ് ചോദ്യം. രണ്ടാമത്തത്, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ പലരും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത്, ഓക്കെ അത് ഡെഫിനറ്റ്ലി യെസ്, എന്താണ് അത് എനിക്കിപ്പോ കോളിൽ തന്നെ കാണാം, നിങ്ങൾ പലരോടും നിങ്ങൾ പറഞ്ഞു കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവർക്കറിയാം, ഐ മീൻ ദേ നോ വെരി വെൽ ഇറ്റ് ഈസ് നിങ്ങൾ പറയുന്നത് സത്യമാണ്, ഐ മീൻ ആ ഒരു ട്രൂത്ത് അവർക്കറിയാം, പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ദേ ആർ നോട്ട് റെഡി. അത് വാട്ടെവർ അവരുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഓൾറെഡി ഫിക്സ് ആയതുകൊണ്ടായിരിക്കാം. അപ്പൊ എൻഡ് ഓഫ് ദി ഡേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ ഫ്യൂച്ചറിൽ നമുക്ക് എന്താ പറയാ ഒരു ഇതിലൊരു ചേഞ്ചസ് ഉണ്ടാവും, കാരണം ഹാരിസ് നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, ഡെഫിനറ്റ്ലി ദേർ ഷുഡ് ബി റിസൾട്ട്സ്. അപ്പോ ആ ഒരു എന്താ പറയാ ആളുകൾ ഇത് മനസ്സിലാക്കട്ടെ, അത് എന്താ പറയാ ഐ മീൻ പീപ്പിൾ വിൽ ഓട്ടോമാറ്റിക്കലി, നമ്മളൊരു എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ, അതൊരു ജനുവിൻ ഇന്റൻഷൻ ഉണ്ടല്ലോ നിങ്ങളുടെ, സോ അതും ആ ഒന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, തേർഡ് വൺ വന്നത് നമ്മുടെ പ്രീതി ദിന്ദ, അവള് ഷീ ഹാസ് എന്താ പറയാ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അവർ ഈ പറഞ്ഞ ഇതിനെ പറ്റി കമന്റ് ചെയ്തിട്ടുണ്ട്, അവിടെയുള്ള ഹിന്ദുക്കളെ അവിടുന്ന് മാറ്റണം രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നതാണ്, ഇത്രയാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ പ്രീതി സിന്ധ ഇതിനോടകം തന്നെ സംഖ്യയായി, അതാണ് അതിൻ്റെ ഒരു ഔട്ട്കം. ഓക്കെ, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എന്തൊക്കെ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞാലും ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, 1971 അവിടെ ഒരു ഓൾറെഡി ഒരു ജനോസൈഡ് 1 നടന്നു കഴിഞ്ഞതാണ്. സോ ഇത് ഇപ്പോൾ ജനോസൈഡ് 2.0 ആണ്. ഓക്കെ, ദിസ് ക്യാൻ ഹാപ്പൻ എനി ടൈം, ഇതൊരു മാസ് എക്സോഡസ് ആണ് നടക്കുന്നത്. ഓക്കെ, അതിൻ്റെ പിന്നിലുള്ള കൺസ്പിറസി കാര്യങ്ങൾ എന്തൊക്കെ, അതൊക്കെ നമ്മളെ പിന്നത്തെ വിഷയമാണ്. ഇപ്പൊ നാട്ടുകാർ അവിടെ തല്ലി കൊല്ലുകയാണ് അവിടുത്തെ ആൾക്കാരെ, അതിപ്പോ എവിടെയാണെങ്കിലും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ, അതാണല്ലോ നമ്മൾ ചെയ്യുന്നത്, ഗാസയിലും നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്, അത് നമുക്ക് എല്ലായിടത്തും ചെയ്യാൻ കഴിയണമെന്നാ ഈ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മള് ഒരു മനുഷ്യനെ കൊല്ലുക അല്ലെങ്കിൽ എന്താ പറയാ ഒരു കംപ്ലീറ്റ് ഒരു രാജ്യം മുഴുവൻ എന്താ പറയാ കൺട്രോൾ ഇല്ലാതെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അതിലും മോശമായിട്ട് എന്താ പറയാ. അപ്പൊ എന്തായാലും താങ്കളുടെ ആ അഭിപ്രായം രേഖപ്പെടുത്തിയതിന് നന്ദി. ഒരു കാര്യം ചോദിച്ചായിരുന്നല്ലോ, ഒരു 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 അവിടെ നിന്ന് ഒരു മൂവ്മെന്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. സോറി വോയിസ് പോയി. അതായത് പ്രീവിയസ്ലി അവിടുന്ന് ഇഷ്ടംപോലെ പേര് ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലേക്ക് മമതയുടെ ഇതിലേക്ക് വന്നു, അവിടുന്ന് ഇന്ത്യൻ ഐഡന്റിറ്റിയിലേക്ക് മാറി. സോ ദേ ആർ ദേർ ഓക്കെ ഇൻ ദ സിറ്റി, ഐ മീൻ നമ്മുടെ രാജ്യത്ത് ഇഷ്ടംപോലെ പേര് വന്നിട്ടുണ്ടായിരുന്നു, നല്ലൊരു വോട്ട് ബാങ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ എഫക്ട് ചെയ്യുമോ ഓൺ എ ലോങ് റൺ? ഈ വന്നത് ആരാണ്? ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇവര് ബംഗാളിലേക്ക് മാറിയിട്ട് അവര് ഐ മീൻ സോറി മമതയുടെ ഇതിലേക്ക് മാറിയിട്ട് ഒരു വോട്ട് ബാങ്ക് എന്നുള്ള രീതിയിൽ ഇഷ്ടംപോലെ പേര് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിഷയമാണ് സത്യത്തിൽ അവരവിടെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ NRC പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഇതൊരു പ്രശ്നം തന്നെയാണത്. അപ്പോ ഈ തരത്തിലുള്ള പണികള് പലതും ചെയ്ത് രാഷ്ട്രീയം കളിച്ചിട്ടുള്ള ഒരു ഒരു നൊട്ടോറിയസ് ഒരു ഹിസ്റ്ററി, അത് മമത മാത്രമല്ല ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ആളുകളും ചെയ്തത് അവിടെ വെസ്റ്റ് ബംഗാളിലുണ്ട്. അതാണ് ആ ആ ഭാഗത്ത് ഈ ഒരു NRC ഇത്രയും വലിയൊരു ചർച്ചാ വിഷയമാവുന്നതിന്റെ കാരണം അതാണ്. തീർച്ചയായിട്ടും ഓൾമോസ്റ്റ് 4000 കിലോമീറ്റേഴ്സ് അങ്ങാണ്ടാണ് എന്റെ ലെങ്ത് എന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ,
ഞാൻ ഈ കോൾസ് ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ്, ബിക്കോസ് ഇതില്ലെങ്കിൽ ഇന്ന് അവസാനിക്കില്ല. ഇതിങ്ങനെ തുരിതരം വന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോയുടെ ലെങ്ത് ഒരുപാട് നീണ്ടുപോയാലും പ്രശ്നമാണ്, അല്ലെങ്കിൽ തന്നെ പിന്നെ നാളെ നമുക്ക് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് കിടന്നുറങ്ങണം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ കേട്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഈ ഒരു ഒരു സംവിധാനം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത് രണ്ടും രണ്ടായിട്ട് നമുക്ക് വേറെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ തുടർന്നും നിങ്ങളുടെ ഈ തരത്തിലുള്ള ഒരു ഒരു ഇൻവോൾവ്മെൻറ്റ് ഞാനെപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ്. ഞാൻ തന്നെ വന്നിരുന്ന് നമ്മൾ തന്നെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത് കുറേ ബോറാണ്. അപ്പോൾ നിങ്ങൾ കൂടി പറയുമ്പോഴാണ് ഇതിനകത്ത് നമ്മൾ വിട്ടുപോയ കാര്യം. ഇപ്പോൾ ഒരു സുഹൃത്ത് ഇവിടെ വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഈജിപ്തിൽ ഇതേ ചങ്ങാതിമാർ ചെയ്തു കൂട്ടിയ കാര്യം, അവരെ അവിടെ മറിച്ചിട്ടപ്പോൾ അവരവിടെ നിലവിളിയായിരുന്നു. അതേസമയം അവർ ഇവിടെ ഇടിച്ച് മറ്റുള്ള ആളുകൾ ഇടിച്ചിട്ടിട്ട് കയറുമ്പോൾ അത് വിജയമായിട്ട് അവർ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആ പോയിൻ്റ് പോലും നമ്മൾ വിട്ടുപോയതാണ്, മറന്നുപോയതാണ്, അത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നതിന് പോലും സാധിച്ചത് ഇതുപോലെയുള്ള കോളുകളും നിങ്ങളുടെ ഇടപെടലുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതിനകത്തൊരു വലിയ പങ്കുണ്ട്. ഈ സോഷ്യൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതിന് അത് സക്സസ്ഫുൾ ആണെന്ന് മാത്രമല്ല, അത് വളരെയധികം ഇഫക്റ്റീവ് ആണെന്നും കൂടി തിരിച്ചറിയുന്നതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിനുകൊണ്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ സെറ്റപ്പ്, ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതൊക്കെ നമ്മൾ നടത്തുന്നത്. സോ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാ ആളുകൾക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വിഷയമായിട്ട് നാളെ നമുക്ക് കാണാം. വഖഫ് മാധവൻ അഥവാ മീശയില്ലാത്ത മീശ മാധവൻ, ഇതാണ് നമ്മുടെ നാളത്തെ വിഷയം. കാക്കമാർക്ക് മീശ വെക്കാൻ പാടില്ലല്ലോ, ഹറാമാണല്ലോ. അതുകൊണ്ട് വേറെ ചില സാധനങ്ങളാണ് അവർ പിരിക്കാറ്. അപ്പോൾ അത് നമുക്ക് നാളെ പറയാം. പിന്നെ അതുകൂടാതെ നമ്മളുടെ 7 മണി നേരത്ത് നമ്മളുടെ AAI എത്തീസ്റ്റ് അലയൻസ് ഇൻ്റർനാഷണലിൻ്റെ അവരുടെ ചാനലിൽ ഒരു ചെറിയൊരു വാർത്താ അവലോകനം അത് വേറെ ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റ് നമുക്ക് നാളെ ഇടാം. സോ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. ബാക്കി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.